കുഞ്ഞാപ്പുറം തൊട്ടപ്പുറത്ത് വള്ളപ്പുറക്കാരൻ വിജയൻ നടുക്കുള്ളത് ദൊമ്മിനി ചേട്ടൻ യവന്മാര് മൂന്ന് വള്ളക്കാരും കൂടിയാണ് തിരിപ്പോസ് മുല്ലാളിയുടെ ഫിഷിംഗ് ബോട്ടൊക്കെ തല്ലി തകർത്തത് ആ ചെല്ല് ആ ചെല്ലാൻ എന്താണ് ഈ പാതിരാക്ക് വാ ഒരു കാര്യം പറയാനുണ്ട് ഏലിപ്പാസ് പോലെ ആളൊരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്താണ് വാ പറയാ മുതലാളി ലക്ഷങ്ങൾ മുടക്കി ബോട്ട് വാങ്ങിച്ചിരിക്കണം നിനക്കൊക്കെ കത്തിക്കാനാണ് ഞാൻ രണ്ടാ ചോദിക്കാൻ ഞാനൊന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കടാപ്പുറത്തു നിന്ന് ഒച്ചയും ബഹളവും കേട്ടത് കേട്ട പാടി കേക്കാത്ത പാടി ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് ഓടി ഞാനില്ലായിരുന്നെങ്കിൽ നാളെ നാലഞ്ചെണ്ണത്തിന്റെ ശവം ശവപ്പെട്ടി കിടത്തായിരുന്നു ഇപ്പൊ പൊക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ എന്തോ ഒരു ആൾക്കാരാണ് അവന്മാരെല്ലാത്തിനെയും തല്ലി ചവച്ചപ്പോ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ഒരു പട്ടീനെയും കണ്ടില്ലല്ലോ ഞാനൊരു കഷായം കഴിക്കണ കൊണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട് നീ വല്ലതും കഴിച്ചാടാ വീട്ടിൽ നിന്ന് ചോറന്നിട്ട് പോവാണ് എനിക്ക് വേണ്ട നീ ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ പുറകെ തന്നെ കിടന്നുറങ്ങിയാൽ മതി കേട്ടാ ഇനി ആ ചേട്ടാമാര് വെട്ടരും കുത്തിരിമാരില്ലെന്ന് ആര് കണ്ടു എനിക്കെന്റെ പുറകെ കിടന്നാലേ ഉറക്കം വരുള്ളൂ അത് ശരിയാണ് കേട്ടാ ഓരോരോ ശീലങ്ങളെ എന്നാലെ നിനക്ക് നിന്നെ ഞാൻ കൊണ്ട് എന്നാക്കാം മെത്രിഞ്ഞേ ൂഷിച്ചോളും കേട്ടാ ചിലപ്പോ ആഘാതം വരുന്നുണ്ട്
തോലാളി ആ കടവുണ്ടാകുന്ന വ്യക്തിമാകരത്തിന് വരം ചോദിച്ചാണ്. താൻ എന്തിനാണെന്നെ താങ്ങണത്? ഞാൻ പൂസൊന്നുമല്ല. ഞാൻ നിന്നെ താങ്ങണതല്ല, ഞാൻ വീഴാണ്ടിരിക്കാൻ നിന്നെ കെട്ടിപ്പിടിക്കണതാണ്. വെട്ടു വീങ്ങിയാ പോരാ, വയറും മുടതാകുന്ന ഓർമ്മ വേണം. അല്ല വെത്രീജെ, നീ ഒറ്റയ്ക്ക് കിടക്കരുത് കേട്ടാ. ആ ഫിലിപ്പോസ് മുതലാളി ആളൊരു മൂർഖനാണ്. ഞാൻ വേണമെങ്കിൽ നിനക്ക് കൂട്ടു കിടക്കാം. മെട്രീജന് പത്തിയെല്ലാം കൂട്ടുവേണ്ടാ. പട്ടികക്കല്ലേ പട്ടി എന്ന് വിളിക്കുമ്പോ വസമെന്താന്ന് ഉള്ളു. നീ പട്ടിയിൽ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ജനിക്കുന്നത് കേട്ട. അല്ലെങ്കിൽ കാണായിരുന്നു ഈ കൊച്ചിലിച്ചാത്തി അകത്ത് കയറുന്നത്. നഖം മുറിക്കാൻ പോലും കൊള്ളാത്തൊരു സാധനം കൊണ്ട് നടക്കണ മറക്കി വെക്കണ നഖത്തുകൊണ്ട് കത്തിക്കാവും. വിചാരിച്ചല്ലോ വാരാകമാരുമായിരിക്കും. സ്വർഗവും നരകവും ഒന്നിച്ച് കാണണതാണല്ലോ വയറ്റിൽ കിടക്കണത്. എന്റെ വയറ്റിൽ അങ്ങനെ വളരും കിടക്കും. അത് നിനക്കെന്താണ് ചാതം? ഇമ്മിന് ചേതുള്ളോണ്ടാണ് ചാദിക്കണത്. മനുഷ്യനെ തീറ്റേറ്റിക്കുന്ന വാശിയില്ല മെത്രീം ചാ. നീ ദിവസം തീയാണാ തിന്നണത്. അതാണ് മുഖത്തൊരു ചുവന്ന പ്രകാശം. കാര്യം പറയുമ്പോള ചളിഞ്ഞ തമാശ എനിക്ക് കേൾക്കണ്ട. എന്തെങ്കിലും പറ്റിയാടാമാകാനുള്ള എനിക്കൊന്നും പറ്റിയില്ല. പറയുക കേട്ടാ, ഭദ്രകാളിയെ പോലെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളുടെ മകളെ ഒന്ന് വിളിച്ചോണ്ട് പോകാം. എനിക്കൊന്നും ഉറങ്ങണം. വാടി മകളെ. അങ്ങനിപ്പ അങ്ങോട്ട് വെറുമേറ്റിൽ ഉറങ്ങണ്ട കേട്ടാ. വല്ലതും കഴിച്ചിട്ട് ഉറങ്ങിയാ മതി. അത് നീയാണോ തീരുമാനിക്കണത്? അതെ. നീ ഇങ്ങോട്ട് വാടി, അവ കേട്ടെന്ന് ഉറങ്ങണം. ഓ, ഒരു ഉറക്കപ്രാന്തൻ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. പിന്നെ വാടി. ആ തെണ്ടികളുടെ തല്ലും കൊണ്ടേച്ചും വന്ന് പട്ടികളെ പോലെ തലയും കുമ്പിട്ട് നിക്കണു. അവൻ ആരാടാ? ഈ കടപ്പുറത്ത് കൊമ്പനാ? ഇനി അവൻ ഈ കടപ്പുറത്ത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കരക്കാരും മുഴുവനും മെത്രീഞ്ഞിന്റെ കൂടെയാണ് മുതലാളി. അല്ലെങ്കിൽ അവൻ എന്റെ ഈ കൊച്ചുമിച്ചാത്തി തന്നെ അധികമാണ്. നീ മുണ്ടിപ്പോകരുത്. ഇപ്പം മറമറയ്ക്കാമെന്നും പറഞ്ഞ് കടാപ്പുറത്തേക്ക് പോയതാണല്ല. എന്താ മറഞ്ഞില്ലേ? അവനെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കരാട്ടയും ബ്ലാക്ക് ബെൽറ്റും ഒക്കെ പഠിപ്പിച്ചത്. ഒരാവശ്യം വരുമ്പോ മഷിയിട്ട് നോക്കിയ ഇവനെ കാണുകയില്ല. കറാട്ടയും കറുത്ത വെൽറ്റും മെത്രീഞ്ഞിന്റെ അടുത്ത് ചെലവാകുകയല്ല കേട്ട. കാടനടിയല്ലേ. അന്നൊരു ദിവസം പീലിംഗ് ഷെഡ് വന്ന് നമ്മുടെ പണിക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ വെല്ലു വിളിച്ചാലപ്പാ. അവനെ ഒതുക്കില്ലെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നത് കാര്യമില്ല. മെത്രീഞ്ഞ് പറയുന്നതിനപ്പുറം തുമ്പോളിക്കടപ്പുറത്തൊരുത്തിന് മനങ്ങുകയല്ല. അപ്പൊ അവനെ എനിക്ക് വിട്ടതാ. ഞാൻ കൈകാര്യം ചെയ്ത് കാണിച്ചുതരാം. നീ ഉണ്ടണ്ട. അവന്റെ നേള് കണ്ട വയറ്റിളക്കം വന്നോനാ അവനെ കൈകാര്യം ചെയ്യാൻ പോണത്. മുതലാളി, അവനെ ഒതുക്കാനുള്ള ഒരു പുത്തി ഞാൻ പറഞ്ഞു തരട്ടാ. ആ താൻ എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കിടൂ. മെത്രീഞ്ഞിന്റെ ശത്രു ആരാ? ആരാ? ആരാ വില്യംസ്. രണ്ടും കട്ട കട്ടയ്ക്ക് നിൽക്കുകട്ട. കഴിഞ്ഞ കൊല്ലം പെരുന്നാളിന് നമ്മളെ പള്ളിയുടെ മുമ്പിലൂടെ മെത്രീഞ്ഞും കൂട്ടരും വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയപ്പ വില്യംസുമായി അടി ഉണ്ടാക്കിയത് മുതലാളി മറന്ന. എന്തൊരടിയായിരുന്നു. അതിനുശേഷം രണ്ടും കൂടി കണ്ട മൂർക്കനും കരിമൂർക്കനും പോലാണല്ല. അത് വെച്ച് നമുക്കൊന്ന് മുതലെടുത്താലാ? അത് വെച്ച് എങ്ങനെ മുതലെടുക്കാമെന്നാണ് നാം പറഞ്ഞുകൊണ്ട് വന്നത്? അതൊക്കെ ഉണ്ട് മുതലാളി. അത് നല്ല ബുദ്ധിയ. ഞാൻ ഇപ്പം തന്നെ നമ്മുടെ ബോട്ടുകാരെ വിളിക്കാം. ബോട്ടുകൾ നീ തല്ലിത്താർത്തെന്ന് പറഞ്ഞ സത്യമാണോ? അതെ.
മുതലാളിയുടെ ബോട്ട് ഡ്രൈവർമാരെ നീ അടിച്ചു തന്നിരാണ്. ചെറുവഞ്ചിക്കാരും മീൻ പിടിക്കാനത്ത് ബോട്ടുകളുണ്ടെന്നാ ഇനിയും തല്ലും. കടൽ നിന്റെ അപ്പന്റെ സ്വത്താണോടാ, നിന്റെ തന്തയ്ക്ക് ശ്രീധരൻ കിട്ടിയാണോടാ കടല്. വേറെ തന്തിനെ കഴിവ് തന്നെയില്ലാത്തനാണാ ഞാൻ. മരയ്ക്കാണ് തന്തല്ല കടലാണാ. അതിക്കേറി കളിക്കാണ്ടല്ല കൊല്ലും കൊല്ലും ഞാൻ അതാ. നിന്റെ തന്തയും തള്ളയും കടലാണല്ലേ, എങ്കിൽ കടലെ കേട്ടടാ നിന്നെ രക്ഷിക്കാൻ. നിന്നെ ജാമ്യത്തിലിറക്കാൻ കടപ്പുറത്ത് ഏത് തേണ്ടി വരുമെന്ന് നോക്കട്ടെ. ജാമ്യത്തിലിറക്കാൻ ഈ തുറന്ന് ഒരുത്തനും പോകണ്ട, അവനിടി കൊണ്ട് തുറട്ടെ. അത് ശരിയാണ് മെത്രിഞ്ഞെ, നമ്മുടെ കടാപ്പുറത്തിന് മാനക്കേടാവുകടാ. മാനക്കേടായ ഇപ്പോഴാണ് മരക്കാമാർക്ക് നടക്കാതെ ചെയ്യാൻ പോയിട്ടാണ് അവൻ അകത്തായത്. പല്ല വശപ്പെച്ചവും പറ്റിട്ടാണ്, അല്ല പിന്നെ വില്ല ഇങ്ങനെ കാണിക്കുക. അവന്മാര് വെള്ളവും മുറിച്ചുകൊണ്ട് പോയാൽ പിന്നെ നോക്കി വെക്കാൻ പറ്റുവാത്തപ്പെടുത്താ പാത്ത് പറയാൻ വന്നിരിക്കുന്നത്. ഈ കടാപ്പുറത്തുനിന്ന് ആരെങ്കിലും ജാമ്യത്ത് ഇറക്കാൻ പോയാ അവന്റെ ബന്ധം കടലിൽ കിടക്കും. നോക്കിക്കോ. പറഞ്ഞത് കേട്ടല്ല, ഞാനും പറഞ്ഞു. മുലളി മുലളി എന്താന്ന് വെച്ചാ പറഞ്ഞു തുടങ്ങിട. നമ്മ തേച്ചു മുലളി, ബോട്ടുകാരെ തല്ലിയനും നമ്മ ബോട്ട് പൊളിച്ചേനും വില്യംസിനെ ചാർലി സാർ അകത്താക്കിയാ. അതിനിപ്പം നീകടന്ന് എന്തിനാണ് തുള്ളണത്? എന്റെ ബോട്ട് പൊളിഞ്ഞത് മിച്ചം, അവനാരെങ്കിലും ജാമ്യത്തിലിറക്കും. ഇല്ല മുതലാളി ഇല്ല, വില്യംസിനെ ജാമ്യത്തിലിറക്കാൻ തൊറേ നാരും പോകണ്ടാന്ന് മെത്രേജ് പറഞ്ഞു. ഇപ്പൊ നമ്മ വില്യംസിനെ ജാമ്യത്തിലിറക്കിയ അവൻ നമ്മ ഉണർക്കും. തുമ്പോളി കടപ്പുറത്ത് മുതലാളി ഒന്ന് വേലസും. അപ്പൊ ഈ പാഷാണത്തിന് മറക്കരുത് കേട്ടാ. നീ കൊള്ളാമല്ലോടാ പത്രോസ്, ഇനി നമ്മക്കൊന്ന് കളിക്കാം അല്ലേടാ. ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവരെ ജാമ്യത്തിലിറക്കാനുള്ള സാറിന്റെ വിശാല മനസ്കഥ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്റെ ബോട്ട് തകർത്തെന്നുള്ളത് ശരിയാ, പക്ഷേങ്കി അവനൊരു കയ്യബദ്ധം പറ്റിയതാണെന്നേ ഞാൻ വിചാരിക്കണുള്ളൂ. സാറിനെ പോലുള്ളവരാ ഇവരൊക്കെ വളമച്ചു കൊടുക്കുന്നത്. എന്റെ ജോലിക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് കേട്ട. എന്തായാലും ഇപ്രാവശ്യത്തേക്ക് സാറങ്ങ് ക്ഷമീര്. പാവങ്ങളാ സാറേ, ഒരു ദിവസം വള്ളത്തിൽ പോയില്ലെങ്കി പട്ടിണിയാ. ആ സാറിന്റെ ഇഷ്ടം, എടോ അവരങ്ങ് ഇറക്കി വിട്ടേ. കാലത്ത് പിടിക്കണ കടപ്പുറത്ത് ഏതാവും വന്നടാ നിന്റെ ജാമ്യത്തിലിറക്കാനെ കൊണ്ട്. എല്ലാരും മെത്രീഞ്ഞിന്റെ വാക്കേ കേട്ടു, അവനാണല്ലോ അവരുടെ ദൈവം. പിന്നെ നീ എന്റെ ബോട്ട് തകർത്തിട്ട് എന്താണ്ടാ കാര്യം? ആർക്കു വേണ്ടിയാണ്ടാ നീ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്? കാക്കപ്പനും തുമ്മിലിച്ചേട്ടനും എന്റെ കൂടെ പോരാനിരുന്നതാണ്. അപ്പോഴാണ് മെത്രീഞ്ഞിന്റെ ഭീഷണി. ജാമ്യത്തിന് പോയാൽ കൊല്ലുവെന്ന് പിന്നെ ആരും അനങ്ങിയില്ല കേട്ട. ഇന്ന് മുതൽ നീ എന്റെ കൂടെ നില്ല, അവന് ഒതുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. പിന്നെ നീയല്ലേ കടപ്പുറത്ത് രാജാവ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആഴത്തിലേക്ക് വലയിറക്കുവാൻ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുകയും അത്ഭുതകരമായ മീൻപിടുത്തത്താൽ അവർ സന്തുഷ്ടരാക്കുകയും ചെയ്ത കർത്താവെ, ഈ വഞ്ചികൾ ആശീർവദിക്കുകയും ഇതുപയോഗിച്ച് വില ചെയ്യുന്നവർക്ക് സമർത്ഥമായ മത്സ്യവിളം നൽകുകയും ചെയ്യണമേ. അവിടുത്തെ നാമം നമുക്ക് വള്ളങ്ങൾ നീറ്റിലിറക്കാം. വള്ളങ്ങൾ വഞ്ചിക്കാൻ വരട്ടെ. എന്താണ്ടാ കാര്യം? അതേ ഒരു വള്ളമെടുത്ത് മാറ്റി വെച്ചിട്ട് വഞ്ചരിച്ചാ മതി. ആരുടെ വള്ളം? മെത്രീനിന്റെ. വള്ളിയും പട്ടക്കാരെല്ലാം വിശ്വാസമില്ലാത്ത അവന്റെ വള്ളം വഞ്ചരിക്കാൻ പാടില്ല. അതോടെ എനിക്ക് വിശ്വാസം ഇല്ല. Thank you.
മെത്രിഞ്ഞ് ഒന്നിലേ വിളിച്ചാത്തുള്ളൂ. ഈ കടലിനെ മരയ്ക്കാന്റെ മനസ്സറിയുന്ന ഈ കടലിനെ വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ വളങ്ങാൻ മാറ്റാൻ പറ്റുന്നതാ. അത് മെത്രിഞ്ഞിന്റെ സൗകര്യം മാത്രമേ പറ്റിയണ്ടാ. കേട്ടേ, അച്ഛൻ വന്ന് പിടിച്ചില്ലായിരുന്നു, നല്ലൊരു അടി കാണാറുണ്ട്. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിനെ മെത്രീനിയൻ വില്യംസും അടിച്ചതാണ് അടി. അതുപോലെ അടി ഞാൻ ഇന്നും പ്രതീക്ഷിച്ചേട്ടാ. വല്ലരുടെ മക്കളും തല്ലിച്ചേട്ടാ, നിനക്കെന്താണ് ചെയ്തോ? അല്ല, ഈ മെത്രീനും വില്യംസിനോട് എന്താണ് ഇത്ര വിരോധം? അർത്തിന്റെ വെച്ച് വില്യംസിനെ പോലീസ് പിടിച്ചാണ്ട് പോയപ്പോ മെത്രീന് ജാമ്യം എടുക്കാൻ പോവാഞ്ഞത് ശരിയായില്ലാ. അവന്റെ വള്ളം മുക്കിന്ന് വെച്ച് അവനെന്തിനാണ് വീലിപ്പോസ് മുതലാളിയുടെ ബോട്ടുകാരെ തെല്ലാൻ പോയത്? ആ, ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ് ആ ഭാഗത്തിട്ടതേ ഉള്ളു. വില്യംസിന് ദീർഘായസാണ് കേട്ടാ. രണ്ടു കുപ്പി. അയ്യോ, എനക്ക് ഒരു കുപ്പി മതി മകാൻ. അയ്യട മരമേ, ഇതുപോലെ കിടക്കണ അന്തോണി മൂപ്പയിലാണ് പറ്റുമുടക്കല്ല. അത് പിന്നെ എനക്കറിയാമേ. അയ്യ, വീണെടുത്ത് കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്നുള്ള നിൽക്കണ്ട കേട്ടാ. ദേഹമനങ്ങൾ ഇലക്കും മണിക്കും പോകാതെ ഓസിന് കയറ്റാൻ നടക്കണ ചവം. ഓസിന് കയറ്റണം നീയാണ്, ചുമ്മാ ശബരിയാരെ കളിക്കണ്ടേ. താൻ ചൗരിയാരാണെങ്കിൽ ഞാൻ ഗീവർഗീസാണ്. ചൗരിയാർക്ക് ചൗരി ഉണ്ടെങ്കിൽ ഗീവർഗീസിന്റെ കയ്യിൽ എന്താണുള്ളത്? കുന്താ. അത് തന്നെ. അപ്പൊ പിന്നെ എന്നോട് ഇത് ചാഴാണ്. അന്തോണിപ്പാ പറഞ്ഞാ എന്താണ് വൈകിയത്? ചേട്ടനെ കണഞ്ഞു പിടിക്കുന്ന തുടല് പൊട്ടിക്കാണ്. കല്ലുകൊണ്ടിട്ടുണ്ട് അന്തോണി മുപ്പിന്നിനെ ഒരു പെണ്ണിനെ അന്വേഷിച്ചു പോയതാണ്ടൊന്നില്ലേ. ആ ഷാപ്പൊക്കെ സമരത്തിലാണ്. അവന്മാർക്ക് സമരം ചെയ്യാൻ കണ്ടവർ നേരവേ. എന്നതിനെ കുറിച്ച് കൊട്ടുകൂടി വാച്ചു വന്നുകൂടായിരുന്നോ? ഇല്ലെങ്കിലും കണ്ണുകൂടി നിർത്തിക്കൂടെ. പണ്ട് അർത്തങ്കപ്പള്ളി പെരുന്നാളിന് കൊട്ടോടി കുടിച്ചിട്ടല്ലേ കണ്ണു രണ്ടും പോയത്. പോയത് പോയില്ലേ, ഇനിയത് പറഞ്ഞിട്ട് വല്ല കാര്യണ്ടാ? അന്തോണിപ്പ എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങാൻ മണം വരണമെന്നല്ല, കള്ളിന്റെ മണവാ. അത് അന്തോണിപ്പാന്റെ തോന്നലാണ്. കുടിച്ചിട്ടെത്താ. ഈ കത്തിക്ക് മീനിന്റെ മണമല്ല, ചോരയുടെ മണമാ. ചോരയുടെ മീനിന്റെ ചോരയുടെ മണമായിരിക്കും. അതെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. എന്തിനാണോ ഒന്നാക്കണത്, ഒരു രണ്ടു മൂന്നെണ്ണം ചോദിച്ചോടോ. എന്നെ മനസ്സിലായോ? ഇല്ലല്ലേ. ഞാനാണ് ഈ വലപ്പാട് വേലായുധന്. അപ്പം വഴക്കച്ചവടത്തിൽ വന്നതാണ്? ഞാൻ ഒരു പുഷ്പാങ്കനെ അന്വേഷിച്ചു വന്നതാ. പുഷ്പാങ്കനെ? ഏതാണപ്പാ പുഷ്പം? എന്റെ തിയേറ്ററിൽ ജോലിക്ക് നിന്നറിഞ്ഞ ഒരു പെണ്ണ്, വലപ്പാട് ജവഹറിലെ. ഒന്ന് രണ്ട് മാസമായി അവൻ തിയേറ്ററിൽ നിന്ന് മുങ്ങിയിട്ട്. ഞാൻ അന്വേഷിക്കാത്ത സ്ഥലല്ല. അവൻ കാച്ചു വല്ലതും മോഷ്ടിച്ചാണ്ട് പോയതാ? അവൻ കത്തിയ മോഷ്ടിക്കൊന്നുമില്ല, അവന് ചെറിയൊരു അസുഖമുണ്ട്. വട്ടൊന്നല്ല. വട്ടണോന്ന് ചോദിച്ചാ അല്ല, എന്നാ വട്ടല്ലേ എന്ന് ചോദിച്ചാ അസൽ വട്ടണം. അത് കൊള്ളാവില്ല. എന്തസുഖാണപ്പാ അത്? കൊറേ കാലം കൂടിയിട്ടാ നമ്മുടെ തിയേറ്ററിലൊരു പടം ഹൗസ്ഫുൾ ആയിട്ട് 100 ദിവസം ഓടണത്. പുഷ്പാംഗതന അവിടെ ടിക്കറ്റ് കീറാൻ വെക്കണതാണേ. എല്ലാ ഷോയും കയറി കാണല്ലേ പുഷ്പാംഗതാന്ന് ഞാൻ എന്റെ കാല് പിടിച്ച് പറഞ്ഞതാണ്. കേക്കണ്ടേ? ഒടുവിൽ എന്ത് പറ്റി എന്ന് ചോദിക്ക്. എന്ത് പറ്റി? എന്ത് പറ്റീന്നോ, പടത്തിലെ അവസാന രംഗത്ത് നായികയുടെ മേത്തുനിന്ന് പ്രേതത്തിനെ ഇറക്കണതാണ്. എന്നിട്ട് ഇറങ്ങിയ? ഇറങ്ങിയോന്നോ? ഇറങ്ങിയത് മാത്രമല്ല, അത് പുഷ്പാംഗതന്റെ ബാഗത്ത് കയറിയെന്നാ തോന്നണത്. ഫിലിംപെട്ടി പോയ കൂട്ടത്തിൽ അവനും വണ്ടി കയറി പോയതാണ്. അതേതാണപ്പ അങ്ങനെ ഒരു പടം? നമ്മുടെ മണിച്ചിത്രത്താഴെ. ഓ, നമ്മുടെ നാഗവല്ലി. തോം 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 മുറി വന്ന്
உங்களை எங்கேயோ பார்த்த மாதிரி இருக்கு. பாத்திய மாதிரியா? என் ஜாமநாதனை பாத்தியா? இதொரு நடக்கு போகும் தோணில்ல. ஞானொன்னு வரட்டா நோக்கு. கொல்லும் ஞா நீ புஷ்பாங்கவரல்ல? புஷ்பாங்கவனா? எனக்கு தெரியாது. என் பேரு நாகவல்லி. ராமநாதன் வள்ளின்னு தான் கூப்பிடும். சத்தியம் பரேனா? அல்ல, நின்ன ஞா முடியல. விடமாட்டியா? விடமாட்டியா? இங்கிருந்து எங்கையும் விடமாட்டியா? ஆனால் நாயே, இன்னைக்கு துர்காஷ்டமினால் உன்னை கொல்லிடுவேன். உன் தத்தத்தை குறிப்பேன். എന്താണ്ടി? ഒന്നില്ല, ഒരു വിളിക്കന്നേ വന്നു. ഒരു കാര്യമില്ല എന്ന് വിളിക്കാനല്ല. എന്നാ കാര്യമുണ്ടെന്ന് വെച്ചോ? എനിക്കിപ്പോ കേൾക്കാത്ത ഓരില്ലെങ്കിലാ? മെത്രിഞ്ചായന് മറ്റുള്ളവരെ പോലെ പകല് കടലിൽ പോയാൽ എന്താണ് കുഴപ്പം? ഈ മൂവന്തിക്ക് പോണത് എന്തിനാണ്? അതാണ്ടി മെത്രിഞ്ഞ്, മറ്റുള്ളവരെ പോലെ ആകാൻ എന്നെ കിട്ടുകയല്ല. രാത്രി മുഴുവൻ കടലിൽ കിടക്കുമ്പോ കടലമ്മേനെ നേരിട്ട് കാണാം. ഞാൻ കുറെ ചീത്തി അങ്ങോട്ട് പറയും, അപ്പൊ കയറിയിട്ട് ഞാൻ വിട്ടു കൊടുക്കല കേട്ടാ. നിങ്ങ പറയണത് എനിക്ക് മനസ്സിലാകണില്ല കേട്ടാ. ആ എങ്ങനെ മനസ്സിലാകാനാണ്? ബവരം വേണം, ബവരം. മരക്കാറ്റ നടന്നാ പോരാ, കടലിൽ പോണം, ഉള്ളിലാട്ട് പോണം, എന്നിട്ട് മേലാട്ട് നോക്കണം. ചാകര സമയത്ത് മീൻപടക്കണവാരിയാണ് നക്ഷത്രങ്ങൾ. സ്വർഗവും നരകവും അവിടെയാണ്. അവിടെ വച്ച് മെത്രീഞ്ചായനെ ഓർക്കാറുണ്ടോ? വേറെ ജോലിയൊന്നുമില്ല, നിന്നെ ഓർക്കാനെ കൊണ്ട് നീ എന്റെ ആരാണ്? ഒന്ന് പോടി അവിടുന്ന്. Thank you.
Stop it! Stop it! I think it is better to go now because this is the time for that. You know that the climate condition of India is very poor. Dirty people. Oh, namada tettida vida nichu vannanu thonuneta. No man, no. Where is Chancha's house? ഓ നമ്മുടെ ചാഞ്ചമ്മ ചേച്ചിനെ അന്വേഷിച്ചു വന്നിരിക്കുന്നു കേട്ടോ. അതെ കൈ വെച്ചാ മതി. മോൻ ചാഞ്ചമ്മ ചേച്ചിയുടെ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ചാഞ്ചമ്മയുടെ സിസ്റ്ററിന്റെ സൺ. സണ്ണിയാ? അതേത് സണ്ണി? നോട്ട് സണ്ണി, സൺ. മെഖൻ, മെഖൻ. വെരി പോ. കൊച്ചു ത്രേസ്യയുടെ മകനാ പുന്നപ്രയിലെ. Which Punnapra? Which Kochi Tresia? I don't know that. I'm totally confused. Come on, man. Come on. Tell them, go away. Look at എന്റെ മാതാവ്, ഇതെന്താണപ്പ ഘോഷയാത്രയാണ്? Don't cry. Do you remember me? I am Stanley, your sister. Thank you. Son, Stanley, quiet. കുവൈത്തിൽ നിന്ന് നമ്മുടെ കഥാപുറത്ത് വന്ന് ഇറങ്ങിയതാണ്. ഓ, നമ്മുടെ ചാലപ്പൻ. യാ ചാലപ്പൻ, നോട്ട് ചാലപ്പൻ, സ്റ്റാൻലി, സിൽവർ സ്റ്റാർ സ്റ്റാൻലി. എന്തോ ഉണ്ടകളെ അവിടെ. നിന്റെ ഒരു കമ്മൽ എവിടെ പോയി? ഏത് കമ്മൽ? ഈ കമ്മൽ. ആന്റി, ഇത് പങ്ക് സ്റ്റൈൽ. പങ്ക്, പങ്ക്. എന്ത് ചങ്കോ മത്തങ്ങാലാട്ടെ, നീ അകത്താട്ട് ചെല്ലേ. ആ പെട്ടിങ്ങാട് കൊണ്ടുപോട. കീപ് ഇറ്റ് ഇൻസൈഡ്. നീ കുവൈത്തിൽ നിന്ന് വരാണ? യാ, കുവൈറ്റ് ടു തുംബോളി, തുംബോളി ടു ആന്റീസ് ഹൗസ്. കം. നീ അങ്ങട്ടാണ്, പാഷാണ് ഇങ്ങോട്ട് കാരണം പോടാ. വെയിറ്റ് മാൻ, കീപ് ദ റുപ്പീസ്, ഗോ. എടാ പകുതി ടിപ്പ് ആൻഡി, കം ആൻഡി. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ പോയാലെങ്ങനെ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. വളച്ചു കെട്ടാതെ തുറന്നു ചോദിക്കുന്ന കൂട്ടത്തിലാ വിൻസെന്റ്. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നീ എന്റെ കൂടെ പോരുന്നു. കെട്ടാനൊന്നും അല്ല, ഒരു ദിവസം നമുക്ക് അടിപൊളിയായിട്ട് കൂടാ. ഇല്ലെങ്കിലോ? കഴിവരുടെ മോളെ, നീ എന്നാ മാനത്തിന് പോലെ മാനാക്കിയാണെന്ന് വിചാരിച്ച? ആ മെത്രീനിന്റെ കൂടെ നടങ്ങണം. പാരട്ട എടി, അവനാകെ എനിക്കാകെ ോളാളുടെ മോനെന്തിനാണ് പാരപ്പണിന്റെ കയ്യേക്കേറി പിടിച്ചത്? നീ ആരാണെന്ന് ചോദിക്കാൻ? ഞാനാരാണെന്ന് നിനക്കറിയണം. മരക്കാറ്റിപ്പണിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണോ? എന്നോട് ക്ഷമിക്കണം. പ്രദക്ഷിണത്തിന് സമയമായെന്നാണ് തോന്നുന്നത്. കേടാ, ഒരുപാട് നാളായി അർത്തങ്ക പുണ്യാളത്തിന്റെ പെരുന്നാളിന് പൊന്നുംകുരിശ് പിടിക്കണമെന്ന് എനിക്ക് ഒരാശ തുടങ്ങി. ഇത്തവണയെങ്കിലും നടക്കൂടാകി വരുന്നു. പൊൻകുരിശു പോയിട്ട് മരക്കുരിശു പോലും ഈയടവക്കാർ എന്നെ കൊണ്ടുപോയിരിക്കുകയല്ല. അല്ല, ഈ പൊന്നുംകുരിശ് പിടിക്കണത് ഈയടവക്കാർ തന്നെയാണ് പോലെ നിയമം. നേടാ നുമ്പക്കട ഫിലിപ്പോസ് മുതലാളി പറഞ്ഞിട്ട് അയാൾ വിചാരിച്ച ചിലപ്പോ നിന്റെ ആശ നടക്കും. എന്താണ്ടാ, പല കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കണ്ട? നടക്കണുണ്ട്, നമ്മൾ നടക്കണുണ്ട്. കച്ചവടം നടക്കാൻ ഒരു കച്ചവടം ഇല്ല മുതലാളി, വന്നത് വെറുതെ. ഒക്കെ ശരിയാവൂടാ മുതലാളി. എന്താണ്ടാ, പുണ്യാളത്തിന്റെ പ്രദക്ഷിണത്തിന് പൊന്നും കുരിശ് പിടിക്കണം എന്ന് എനിക്ക് ആശ. അതിനെന്താണ്, നിനക്ക് പിടിച്ചൂടെ? അതിന് ഈ ഇടവക്കാരെ കൊണ്ടല്ലാതെ വേറെ ഇടവക്കാരെ കൊണ്ട് പൊന്നും കുരിശ് പിടിപ്പിക്കും ഒരാളി. പുണ്യാളച്ചൻ അങ്ങനെ ഇന്ന ഇടവക്കാരൊന്നും ഇല്ലട ഗീവറീസ്. നിനക്ക് കുരിശ് പിടിക്കണമെങ്കിൽ ഞാൻ പറയാം, നീ സന്ധ്യയ്ക്ക് പള്ളിയിലായിട്ട് വന്നേച്ചാ മതി.
പഴയതാണല്ല, കടലും പഴയതാണല്ല. വേണ വേണേ മേടിച്ചിട്ട് പോ. പെരുന്നാള് കഴിഞ്ഞിട്ട് പോകാം. ആ നീ ഇവിടെ നിൽക്കണേന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവണമെന്ന് കേട്ടാ. എന്താന്ന് വീക്കിത്തരും കേട്ടാ ഞാൻ. പുണ്യാളച്ച അവൻ തട്ടിപ്പോയാ നാറുമേ, പിന്നെ കോടതി പുറത്തിയാക്കിയാ മതി. എടാ അവന് ശ്വാസഗതി ഉണ്ടെന്ന് പറഞ്ഞത് നേരാണല്ല. നേരാണപ്പ, അവൻ ചത്തിട്ടൊന്നുമില്ല. അല്ല നീയൊക്കെയാണല്ലോ കൈവച്ചത്, സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ്. തുമ്മിച്ചായൻ ആ സമയത്ത് എങ്ങനെ അവിടെ എത്തിയേ? ഞാൻ കവലയിൽ വന്നപ്പോ പള്ളിപ്പറമ്പിൽ അടി നടക്കുവാന്ന് നമ്മുടെ വാറുണ്ണി എന്നോട് പറഞ്ഞേ. വെറുതെ തോക്കെടുക്കാൻ മറന്നുപോയി. അല്ലേ കാണാനൊരു കളി. അത് പുണ്യാളച്ചൻ കാത്ത് അല്ലേ, ഇവിടുന്ന് കുറ്റിയും പറിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് വായിക്കൽ വിചാരിച്ചു രണ്ടും അല്ലുണ്ടാക്കിയിട്ട് കാലം കുറയായില്ല. എടാ മനസ്സിലായ ക്ഷമ വേണമേ. അതെനിക്കിച്ചിരി കുറവാ. അപ്പൊ അറിയാമല്ലോ. പിന്നെ അറിയാവല്ല, മിണ്ടിത്തിരുന്നാണ് ഇടിയുണ്ടാക്കുക, തോക്കെടുത്ത് വെടിവെക്കുക. എടാ
ഞാൻ കമ്പ വലിച്ചും കാവുമേ ഉണ്ടാക്കിയ കാശേ കോടതി കയറി കേസ് കളിക്കാവുന്നതല്ല. ഓ, നല്ലൊരു ദിവസമായിട്ട് പിള്ളേരെ ചീത്ത പറയാതെ. പറഞ്ഞല്ല, പറയിപ്പിക്കണതല്ലേ. അവൻ നിന്നെ കയറി പിടിക്കാൻ പോയിട്ടല്ലേ തല്ലുകൊണ്ടേ. പെരുന്നാൾ തുടങ്ങുന്ന കുറെ അലവലാതികൾ ഇറങ്ങും, അവന്മാർക്കൊക്കെ ഇങ്ങനെ കിട്ടണം. ഞാൻ കാരണമല്ലേ തെറ്റിയമ്മാരല്ല തല്ലിയത്, പട്ടേ തല്ലുന്ന പോലെ എല്ലാവരും കൂടെ തല്ലി ചതച്ചത്. നിന്റെ ആങ്ങളമാരുടെ സ്വഭാവം നിനക്കറിയാമേലേ, തുമ്മിയെ തല്ലുന്ന കൂട്ടരാ. എന്നെ പെണ്ണുകാണാൻ വന്നപ്പോ ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അവിടെ വെച്ച് അടിയുണ്ടാക്കിയവനാ നിന്റെ തുമ്മിച്ചായ. നീ എന്നെ കളിക്കണേ, ഈ എത്ര ദിവസം കൂടെ ഇവിടെ കിടക്കണം? കയ്യിലാണെങ്കിൽ ഒറ്റ കാശില്ല. ഞാൻ ഇവിടെ കര വരെ ഒന്ന് പോയി നോക്കിയാലാ. നീ എവിടെയും പോണ്ട, ഇവിടെ നടന്നൊന്നും കരക്കാരറിയണ്ട, ഡിസ്ചാർജ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ചു പോവാ. ദൈവം ഇരിക്കണ ആ പെണ്ണ്. തിരുമോനാണ് ചാലപ്പൻ. കുവൈറ്റിലാണ് ഇവൻ, ആകാശത്തിൽ പെയിന്റ് അടിക്കലാണ് പണി. ആകാശത്തിൽ പെയിന്റ് അല്ല ചാഞ്ചാൻ്റെ, ഫ്ലൈറ്റിൽ. ആകാശത്തു കൂടി പോണ സാധനം തന്നെയാണല്ലോ ഈ ഫ്ലൈറ്റ്. ഇവൻ പെണ്ണ് കെട്ടാൻ വേണ്ടി നാട്ടിലേക്ക് വന്നതാണ് കേട്ട. നല്ലൊരു പെണ്ണ് വേണോന്ന് പറഞ്ഞപ്പാ എന്റെ മനസ്സിൽ ഉദിച്ചത് ക്ലാരയുടെ മുഖമാണ്. ഇവർക്കൊക്കെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ എവിടെ പണിയിരിക്കുന്നത്? ഫസ്റ്റ് ചോയ്സ് സൂപ്പർ ചാമിംഗ് ഗേൾ ആണ്, സെക്കൻഡ് ആണ് മണി. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാണ്? കന്യാസ്ത്രീയാകാൻ പോണ? നീ കന്യാസ്ത്രീയ മടം മുടിഞ്ഞു തന്നെ. ഞാൻ കന്യാസ്ത്രീ ആകാനൊന്നും പോണില്ല. എന്റെ മനസ്സിലൊരാളുണ്ട്, അയാളെ ഞാൻ കെട്ടാൻ പോണുള്ളൂ. എല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടാ. കുഴപ്പമില്ല ആന്റി, ആന്റിയെ പോലെ കുറച്ച് എക്സ്പീരിയൻസ് നല്ലതാണ്, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ആന്റി കംപ്ലീറ്റ് കൊളമാക്കി. ചവിട്ടിക്കോ, എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ. പെണ്ണിന് നേരം വിളിച്ചിട്ട് എത്ര നേരമായി, എന്തൊരു ഉറക്കമാണിത്. ഞാൻ കിടന്ന സ്വകാര്യമായിട്ട് ഉറങ്ങണാണ്ട് എന്തിന്റെ കരുതിയാണ്? അങ്ങനെ ഇപ്പൊ അങ്ങ് ഉറങ്ങണ്ട. അതെ, നിന്നെ കെട്ടണോ അടുത്ത് പറഞ്ഞാ മതി. അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ഉണർത്തിയത്. കണ്ണം വെട്ടത്തുന്ന് വേഗം മുഴുക്കൻ വെള്ളമാക്കിട്ടൊന്ന് സംഘടിക്കണം. ഇനി കുളിക്കണ്ടല്ല, ബാക്കി വെള്ളം കൂടി ഒഴിച്ചു തരാം. ആ ബാക്കിയുള്ള വെള്ളം സ്വന്തം തലയേട്ടങ്ങോട്ട് ഒഴിച്ചാ മതി. അന്നേരം തല നന്നായിട്ട് നടക്കും, അപ്പൊ നിന്റെ സോക്കറ്റ് കൂടെ കുറഞ്ഞിട്ട് കേട്ടോ. ഞാനൊരു ചായ കൊണ്ടുവരട്ടാ? വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എനിക്കൊരു കല്യാണാലോചന വന്നിരിക്കണം. ചെറുക്കനെ കുവൈറ്റിലാണ് ജോലി. ഓ രക്ഷപ്പെട്ട്, ഈ കടാപ്പുറത്തൊന്നും പോയി കിട്ടുമല്ല. കല്യാണം എന്നാണ്? തീയതി നിശ്ചയിച്ചിട്ടില്ല. ആ എന്നാ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, വേണം തീയതി നിശ്ചയിക്കാൻ പറ. അതിനിത്തിരി പുളിക്കും. അതെന്താണ്ട്, നിനക്ക് ചക്കര ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. ഇനി ചെറുക്കന്റെ സമ്മതം കിട്ടിയാ മതി.
എന്നാൽ അങ്ങോട്ട് എഴുതി ചോദിക്കരുത്. എന്തിനാണ് എഴുതി ചോദിക്കുന്നത്? നേരെ ചോദിക്കാല, മുമ്പിരിക്കല്ലേ ആള്. അപ്പ എന്നാണ് നമ്മുടെ കല്യാണം? ഒന്ന് പോരിയാർന്ന് ചെറുപ്പാകാലത്ത് പഞ്ചാൻ വന്നിരിക്കണം. ഇന്നലെയും ചേട്ടനെ ചേട്ടന്റെ കെട്ടിയോള് തല്ലിയ. അവളെങ്ങനെ തല്ല? അത് അവസാനത്തല്ല. എന്താണ് നടുക്കി? എന്താണപ്പാ കിടക്കണത്? കടൽ ശ്രാവണിഞ്ഞ് കയറിയതാണ്. കടൽ ശ്രാവത്ത് ഒഫീമേച്ച് കയറുക. വാ നമുക്ക് നോക്കാം. ഇത് പുലിയാണെന്നാണ് തോന്നണമേ കേട്ടാ. കടലിൽ എവിടുന്നാണോ പുലി? കടപ്പുലിയല്ലടാ, താമര പുലി. ആദ്യം നമുക്ക് ജീവനുണ്ടാന്ന് നോക്കാം. ശരിയാണ്, ജീവനുണ്ടൊക്കെ ചിലപ്പോ ചത്തുവേണേ കേട്ടാ. അത് എന്ത് കൂത്താണ്? ഡിസ്റ്റർബൻസ്. ഗൾഫ് ബീച്ചിൽ സ്വസ്ഥത ഇല്ലാത്തോണ്ടാണ് ഞാൻ കേരള ബീച്ചിൽ വന്നത്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റർബൻസ്. ഡിസീസെ തുറക്കാരാണ്. സാറിനെ പരിചയപ്പെടാൻ വന്നതാണ്. സാറെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഐ വാണ്ട് വൈറ്റ് കളർ. എനിക്ക് വെളുക്കണം. ആ അതിനൊരു എളുപ്പമുണ്ട്. വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് കടാപ്പുറത്തോ ഒന്ന് പടിഞ്ഞാട്ടം നോക്കി രണ്ടു മണിക്കൂർ അലയും കുത്തി നിന്നാൽ മതി. അപ്പൊ നല്ലപോലെ വെളുക്കും. ശരീരം കംപ്ലീറ്റ് വെളുക്കും. ശരീരം വെളുക്കുകയല്ല, നേരം വെളുക്കൂന്ന്. ഒന്ന് പോകുന്നതായിട്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞതാണല്ലേ അപ്പനോട്. എന്തിനാണ് പിന്നെയും കുത്തി കുത്തി ചാടിക്കണത്? ഇത്രയും നല്ലൊരു ആലോചന ഈ തുറയിൽ ഒരു പെണ്ണിനും കിട്ടാൻ പോണില്ലട്ടാ. അവന്റെ കയ്യിൽ പൂത്ത കാശുണ്ടടി. ആരെങ്കിലും അറിഞ്ഞാൽ അവനെങ്ങ് റാഞ്ചി കൊണ്ടുപോകും കേട്ടാ. കൊണ്ടുപോകണെങ്കിൽ കൊണ്ടുപോട്ട്, ഞാൻ കെട്ടണമെങ്കിൽ ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. കുഞ്ഞിനാള് മുതലുള്ള ആശയാണ് മെത്രിഞ്ചായനെ തുറക്കാർക്ക് പിടിക്കാലായിരിക്കും. പക്ഷേങ്കി എനിക്കിഷ്ടമാണ്. വെറും പാവാണപ്പ. അവനാരാടിയുണ്ട് തല്ലുംപിടി ഉണ്ടാക്കി നടക്കുന്ന എംബോപ്പി. അവനെ കെട്ടണമെന്ന് മഹാക്കു വല്ല പൂതി ഉണ്ടെങ്കിൽ അത് കളഞ്ഞി കേട്ടാ. നടക്കാൻ പോണില്ല. മെത്രിഞ്ചായൻ എന്താണപ്പ കുഴപ്പം? കള്ളു കുടിക്കുവന്ന, തല്ലുംപിടി ഉണ്ടാക്കുവന്ന, കുറ്റം പറയണ തുറക്കാർ ആപത്ത് വരുമ്പോ കരഞ്ഞു വിളിക്കണത് കേൾക്കാവല്ല. പെണ്ണുങ്ങൾക്ക് പേടിക്കാണ്ട് പൊരേ കിടന്ന് ഉറങ്ങാൻ പറ്റണ്ടല്ല. ചങ്കുറപ്പുണ്ടപ്പ, ഒരു പെണ്ണിന് വേണ്ടത് അതാണ്. മാതാള് പറഞ്ഞത് നേരാണ്. പക്ഷേങ്കെ ഊരും പേരില്ലാത്ത ഒരു തിരക്ക്. ഊരും പേരില്ല ഉണ്ടാക്കിയത് ആരാണപ്പാ? കടാല്, നമ്മ വിശ്വസിക്കുന്ന ഈ കടാല്. ഉറങ്ങിക്കിടന്ന അപ്പനെയും അമ്മേനെ കുടിലോടെ കൊണ്ടായത് വേറെ ആരാണപ്പ? വേണ്ടപ്പ, ഇഷ്ടമില്ലെങ്കി അപ്പന്റെ മകള് മെത്രയും ചായനെ കെട്ടണില്ല. പക്ഷേങ്കി എന്നെങ്കിലും ഈ കടാപ്പുറത്ത് ക്ലാരയുടെ ശവം അടിയുമ്പോ മകള് ചെയ്ത് തെറ്റായിപ്പോയെന്ന് അപ്പന് തോന്നരുത്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. നിന്നെ കെട്ടിയില്ലെങ്കിൽ എന്റെ ക്ലാര മോള് കടയിൽ ചാടിച്ചാവൂന്നാ പറയണം. നീ എന്തെങ്കിലും ഒന്ന് പറയടാ മകൻ. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവളേ ഉള്ളൂ. അവളുടെ കണ്ണു നിറയുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ലാടാ മകൻ. സാറേനെ എനിക്കിഷ്ടമാണ്. പക്ഷെങ്കിൽ ഞാൻ അവർക്ക് യോജിച്ചവനല്ലാന്ന് തോന്നലാണ് എന്റെ മനസ്സിൽ. അറിയുന്ന എന്നെ പറ്റി എല്ലാം അറിയാമല്ല. അതൊന്നും ഇനി മകൻ ആലോചിക്കണ്ട. എന്റെ മകൾക്ക് ഒരു ജീവിതം കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പറയുന്നതാണെന്ന് കരുതിയാ മതി. ഒരു വള്ളവും വലവും പോലും സ്വന്തമായിട്ടില്ലാത്ത ഞാൻ എങ്ങനെയാണ് പെണ്ണിനെ പോട്ടെന്ന് നോക്കുമ്പോഴാണ്. ഭർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടക്കും മകൻ. നിനക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അവളോട് പറയാൻ പോവാണ് കേട്ടാ. Some girlfriends in Canada.
മലയാളത്തിൽ പറഞ്ഞ മലയാളം ഞാൻ ട്രൈ ചെയ്യാം പഠിക്കാം. അപ്പൊ മലയാള തീരെ അറിയില്ല. മലയാളം കുറച്ചൊക്കെ അറിയാം, ബട്ട് ഇപ്പൊ കംപ്ലീറ്റ് മരുന്ന്. ഇനി ഒന്നെ പഠിക്കണം. രാമനാഥൻ നിന്നൊന്ന് ബഹളം വെക്കാൻ നിൽക്കുന്നുണ്ട. എല്ലാവർക്കും വരാൻ മീനുണ്ട്. നിങ്ങളൊന്ന് ബഹളം വെക്കാൻ നിൽക്കുന്ന രാമനാളം കൊണ്ടാക്കേ, രാമനാളം കൊണ്ടാക്കേ, കടന്നു പോവാനാ ആളും പെണ്ണും കേക്കേ. കടപ്പുറം കുടിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ രാമനാളം കൊണ്ടാക്കേ. ഇവൻ വലിയ ശല്യമായില്ലേ, പുഴില്ലേ, രാമനാളം കൊണ്ടാക്കി അങ്ക പാരി. പറഞ്ഞത് ഏതാണ് കൊടി കാക്കന്നേ? ആ കൊച്ചുവഞ്ചി ആരാ വരുന്നത്? നമ്മുടെ വീരൻസ് അല്ലേ? അവനെ പോലെ വരുന്നുണ്ടല്ല. കൂടെ ഒരു പെണ്ണുണ്ടല്ല, പറഞ്ഞത് നേരാണല്ല. ഇത് നമ്മുടെ അർത്തിന്റെ തോറമ്മ മുതലാളിയുടെ മകളാണല്ല. ഭർത്താവ് സോളമ മുതലാളിയുടെ മകളാ. ചാഹാൻ വല്ലതും വേണം. ഇത് ശരിയായ ഏർപ്പാടല്ല കേട്ടാ. നീ ഇവന്റെ കൂടെ പോകുന്നതാ? എന്റെ അർത്ഥങ്ങ പുണ്യാണച്ചാ, ഇത് മുതലാളി മക്കൾ അറിഞ്ഞ കടാപ്പുറം കത്തിച്ചു. നീ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങാട്ട് വരണ്ട, വേറെ എങ്ങാട്ടെങ്കിലും പോക്കോ. എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പെണ്ണായത് ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും. അത് വേണ്ട കേട്ടാ, നീ വേഗം തന്നെ ഇവിടെ സ്ഥലം വിട്ട. ഞാൻ മുതലാളി അറിഞ്ഞ എല്ലാത്തിനെയും ചുട്ടരുത്തരുത്. എല്ലാരോടും കൂടി പറയാ, ഇവരെ ഈ കരയിൽ പുറപ്പിക്കരുത് കേട്ടാ. വേണ്ടായി പെണ്ണ, അർത്തങ്ക സോളമൻ മുതലാളിയുടെ മകളാണ്. ശരി, നീ എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൂടെ പുറപ്പിക്കാൻ. അടി, നിനക്ക് ഇവനെ ഇഷ്ടമാണ്? രണ്ടാളും ഇങ്ങോട്ട് ഇറങ്ങ. മെത്രീനെ നീ എന്താണ് ഈ കാണിക്കുന്നത്? അവരൊന്നും ഇട്ടാനപ്പുറം കാലം തടുക്കണ്ട. അതാ മെത്രീനെ, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസ് കേട്ടാന്ന് കേട്ട. ഇതിങ്ങോട് പൊറപ്പിച്ചാലേ നമുക്കൂടെ കിടന്നു കൊടുക്കാൻ പറ്റൂല. ഈ പെണ്ണിനെ പറഞ്ഞു വിട്ടാരെ? എന്തിനു പറഞ്ഞു വിടണം? അവന്റെ പെണ്ണ അവന്റെ കൂടെ അല്ലേ പോക്കേണ്ടത്? കരയിലുള്ള ഒറ്റപ്പുരയിലും ഇതിങ്ങനെ പൊറപ്പിക്കാൻ പറ്റൂല. പെണ്ണിനും സെക്കൻഡ് ഇട്ടാലും നിങ്ങൾക്ക് മാത്രം വേണം. നിങ്ങൾ ആരും കടപ്പുറത്ത് ഇടം കൊടുത്തില്ല, എന്റെ പുറകെ ഇടം കൊടുക്കും. ആരാ പറയാമെന്ന് കാണട്ടെ.
ഇതാണ് കൊച്ചു ത്രേസ്യ. ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലേക്ക് വരുന്നില്ലേ? വേണ്ട, കുറച്ചു ദിവസം നിന്റെ പുറകെ കിടക്കണ്ട. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറി തണക്കണവരെ എന്റെ പുറകെ കഴിഞ്ഞാ മതി. അത് വേണ്ട, മെത്രീനും ബുദ്ധിമുട്ടാവില്ല. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഒറ്റത്തടിയല്ലേ, എനിക്ക് ഒരു വേളയിലും കിടക്കാല്ല. എന്നാ നീ പോയിക്ക, ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നേക്കാം. പോട്ടെ. ഇങ്ങോട്ട് വാ, കേറണം. ആ ഇതാണെന്താ പോരാ? ആ നിന്നെ ഇവിടെയും കണ്ടില്ലാന്ന് വിചാരിക്കായിരുന്നു. ഇവള് കാരാ പടക്കേനെ പറയു ചേട്ടന മകളാ, മേരിക്ക് കൂട്ടിന് പറ്റിയ ആളാണ്. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് വരുവല്ലേ, വലുത് വാല വെച്ച് കയറിയാട്ട്. നീ എന്താ ഒന്ന് ചാടിക്കളിക്കണം. അവർക്ക് എന്താണ് കഴിക്കാൻ കൊടുക്കുന്നത്? കുറെ വില ഇരിപ്പുണ്ട ഇല്ലെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് എന്തേലും ഉണ്ടാക്കിയാല, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഷാപ്പിന്ന് വാങ്ങിച്ചു തോന്നല. വേണ്ട, നല്ലൊരു ദിവസമായിട്ട് ഷാപ്പിന്ന് മേടിക്കാൻ പോണു. എന്നാ നീ വേഗം ചെല്ല്. ആ പിന്നെ ഇടക്കിടക്ക് നീ എന്നാലും ഡിസ്റ്റർബൻസ് ചെയ്യലാട്ടാ. എന്താണ്? ഓ നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലല്ല, നിന്നോട് പറയാൻ പോയ ആളാണ് പമ്പൻ. നീ ചെല്ല്. ചിന്തിക്കണത് ഇപ്പൊ ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നണ്ടല്ലേ? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നില്ല. ഇപ്പൊ ആർക്കെങ്കിലും അപ്പച്ചനും ഇച്ചായമാരെല്ലാം അറിഞ്ഞു കാണും. വില്യംസിനെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് പേടി തോന്നുന്നത്. അവരെന്ത് ചെയ്യാനും മടിക്കില്ല. ഓ അങ്ങനെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ പെണ്ണെ? എനക്കതൊന്നുമല്ല വിഷമം. ഇന്നലെ വരെ മണിമാളികയിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ മീനാറ്റമുള്ള ചെറ്റക്കുടലില് കിടക്കുമ്പോ. അങ്ങനെയൊന്നും പറയണ്ട, എനിക്കൊരു വിഷമവുമില്ല. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയല്ലേ ഞാൻ കൂടെ പോകുന്നത്. ഈ പറഞ്ഞത് എനക്ക് വിശ്വസിക്കാവില്ല. എന്നും താഴം ഭൂമണമിതു നാമിന്നും പറയും.
മകള് പറഞ്ഞത് കേട്ടല്ല, ഇനി പോകാൻ മേലെ പോകാവടാ. മകൾക്ക് വേണ്ടി തോറ്റിട്ട് ഈ അപ്പം പോകാം. പക്ഷെ ഇവക്കടെ ആങ്കർമാർ നോക്കൂന്ന് പ്രതീക്ഷിക്കരുത്. അപ്പം പോകേണ്ട കേട്ടാ. എന്റെ വിരോണി ഇങ്ങനെ മൂങ്ങിയിട്ടെന്താണ് കാര്യം? പുകന്റെ വള്ളി പുറത്താട്ട് പോയെന്ന് കരുതിയാ മതി. ആ അങ്ങനെ കരുതിയിരുന്നാ ഉണ്ടായ മാനക്കേട് പോകാൻ പോണ. ഉടനെ തുമ്മിച്ചാനെ വിവരം അറിയിക്കണം. എന്റെ കർത്താവേ, വീണ്ടും കുഴയ്ക്കാൻ പോണു. തുമ്മിച്ചാനെ ഇപ്പൊ അറിയിച്ച കൊലപാതകം നടക്കും. അച്ഛന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. എന്ന് വെച്ച് അറിയിക്കാണ്ടിരിക്കാൻ പറ്റുവാ. എടാ പിള്ളാരെ, ഇങ്ങോട്ട് വന്നണ്ടേ, ഇങ്ങോട്ട് വരാം. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. ആ, നിന്നെ ഞാൻ വിളിപ്പിച്ചത് അത്യാവശ്യമായ ഒരു കാര്യം പറയാനാ. അച്ഛോ, അത് എല്ലാം എനിക്കറിയാമെടാ. ഞാൻ പറയാൻ വന്നതല്ല, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടാണോ ഒന്നിച്ച് ജീവിക്കുന്നത്? പുന്നപ്രയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തായിരുന്നു. അതുമാത്രം പോരാ, വിവാഹം ഒരു കൂദാശയാണ്. സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകണം. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. അച്ഛോ, അതിനിപ്പാ ഒരു കല്യാണത്തിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. ഒരു മുന്നുകെട്ടുന്നതിന് എന്തിനാടാ കാശ്? പന്തലും പാട്ടും സദ്യയൊന്നും ഇല്ലേലും കല്യാണം നടത്താം. നിങ്ങൾ രണ്ടുപേര് മാത്രമായി വന്നാലും ഞാൻ കല്യാണം നടത്തി തരും. മേരിയെ അർത്തുങ്കൽ പള്ളിയിൽ കണ്ടതുപോലെ ഓർക്കുന്നു. പള്ളിയിലെ കാറ്റഗറിസത്തിന് ഞാനുണ്ടായിരുന്നു അറിയാം. ഒരു തൊട്ടാവാടി പോലിരുന്ന പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ ധൈര്യം എന്നും ഉണ്ടാകണം. ഏത് പ്രതിബന്ധങ്ങളെ നേരിടുമ്പോഴും ദൈവം നിങ്ങൾ രണ്ടുപേർക്കും നന്മ വരുത്തട്ടെ. അന്തോണിപ്പ എന്തേലും പറഞ്ഞ? അന്തോണിപ്പ വല്ലാതെ ചൂടായിരിക്കാണ്. ആരാണ്ടത്? ഞാനാണ് വില്യംസ്. നീ എന്ത് ചതിയാണ്ടായി കാണിക്കുന്നു? മരക്കന്മാർക്ക് ഞാൻ നേരും മുറയൊക്കെ ഉണ്ട്. അത് തെറ്റിച്ചാലല്ല കടപ്പുറം മുടിയും. നീ എന്താണ്ട ഒന്നും ഉണ്ടാക്കേ? ഇവിടെ എന്റെ പെങ്ങളൊക്കെ ഇരിക്കണ കാര്യം നീ മറന്ന? അവളെ ആരെയും കൂടി കെട്ടിച്ചേക്കണ വിചാരം നിൽക്കൊണ്ടാ. ആരാണ് കരയണത്? പുതിയ പെണ്ണ മകളെ കരയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ട. കടലമ്മ വിശ്വാസിച്ച് കഴിയുന്നവരാ ഞങ്ങ. നെറുകേഴ് കാണിച്ച പൊറുക്കാത്ത കടലാണ്. മകളിങ്ങി അടുത്ത് വന്നേ. ആ മോള് കരയണ്ട, മോക്കെല്ലാ അനുഗ്രഹവും ഉണ്ടാവും. എടാ, നീ കൊച്ചിനെ പൊന്നുപോലെ നോക്കണ കേട്ടാ. ഇവൻ പാവമാണ്, അമ്മയെ അപ്പുറമില്ല വളർന്നവനാ. ഇനി മോള് വേണം ഇവന്റെയും കൊച്ചുദേശയുടെ ഒക്കെ കാര്യം നോക്കാനൊക്കെണ്ട്. ആ ഇന്നലെ നീ ഇങ്ങോട്ട് വരാതെ ഇന്നലാം ഇത്രഞ്ഞിന്റെ കൂടി കൂടിയത്. കുറച്ചു ദിവസം അവിടെ താമസിക്കണോ നല്ലതെന്ന് എല്ലാരും പറഞ്ഞു. ആ എന്തിനും പോന്നാ ഇത്രഞ്ഞ്, അവന്റെ സഹായി ഇപ്പൊ നിനക്ക് നല്ലതാണ് കേട്ട. ആ പറഞ്ഞിട്ട് നല്ല കാര്യം. തഞ്ചാവൂർ കൂടുതൽക്ക് കൊഞ്ചം കാശ് കൊടുക്കറിയാ? ഇത് ഏതാണ്ട് ആണും പെണ്ണും കെട്ട പിശാശ്. നാൻ താൻ നാഗവല്ലി രാമനാഥൻ വള്ളീന്ന് കൂപ്പിടും. തടപ്പണം മുടിക്കാനൊക്കെ ഇറങ്ങിയിരിക്കണ. കാശ് തര മാട്ടിയാ? കാശ് വേണമെങ്കിലേ പേര എടുക്കണോ? നീ നീ നിക്കാൻ വരണ. വരെ എങ്ക വേണേലും വരെ. എന്നാലേ നീ കൊട്ടതലയിലോട്ട് നട വാങ്ങോ. അങ്ങനെ മൗരി മണി തന്നനാലേ ചരുശീലേ അങ്ങന മൗരി മണി. ദുമിനിച്ചട്ട ജ്യൂസ് ഉണ്ടോ? ജ്യൂസ് വീട്ടിൽ പോയല്ല, വിളിക്കണ. ഓ വാട്ട് ഹൊറിബിൾ. ഈ കടപ്പുറത്തുള്ള പീപ്പിൾസിനൊക്കെ സാധനങ്ങളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. ഹായ് സിറ്റി, ഹൗ ആർ യു? എന്തായി നമ്മുടെ പ്രപ്പോസൽ? ശരിക്കും തിങ്ക് ചെയ്തോ? ഐ മീൻ ആലോചിച്ചോ? ഒന്ന് ആലോചിച്ച്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? വേണ്ടാൻ തീരുമാനിച്ചു. എന്താണ് വേണ്ടത്? ഒരു കൂടി ദിനേശ് പീഡിയും തീപ്പട്ടി.
ഇന്നെന്താ വറിയതിന് പകരം മകളാണല്ല. അപ്പൊ നടുവേദനയെ കിടക്കണം. വീട് വലിക്ക്. ഇറ്റ്സ് ഗുഡ്. ഈ ഫോറിൻ കൺട്രീസിലൊക്കെ എല്ലാ ഗേൾസും സ്മോക്ക് ചെയ്യും. But beer is smoked to you. Cigarette is smoked to you. You want cigarette? Smoke. Hey, Chetty. You're going to get your house. You're going to get your house. I'm going to get your house. I'm going to get your house. Robert Bruce is going to get I will come back. ஹே 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 ஹே
ഫിലിപ്പോസ് മുതലാളി വന്നിരിക്കണേ. ആ ഇത്തോടെ ജാഗര കേമാണെന്ന് കേട്ടല്ല. ഒന്നുമില്ല വരാം, മീനെല്ലാം എനിക്കല്ലേ. അല്ല ഓ ജാഗര വന്നപ്പോ ഫിലിപ്പോസ് മുതലാളിക്കും പോളിക്കാരുടെ സ്നേഹം അത് മനസ്സിലിരിക്കോ. ഇവിടെ നിന്നൊരു പൊടി മീൻ പോലും കിട്ടിയാലേട്ടാ കൊള്ളയാറുന്നക്കാണോ നീ മുഴുവൻ. അത് പറയാൻ നീ ആരാണ്ട്? നീനെല്ലാം എനിക്കാണെന്ന് ഇവരോട് പറഞ്ഞു പറയാം. അത് നിർത്തി. ഇപ്പൊ ഞങ്ങൾ ഒന്നാണ്. മെത്രീഞ്ഞ് പറഞ്ഞത് എനിക്കും പറയാനുള്ളു. തുമ്പോളിന്ന് മുതലാളിക്ക് മീൻ കിട്ടുമെന്ന് ആശിക്കണ്ട കേട്ടാ. ഓഹോ, നീ എല്ലാം ആലോചിച്ചിട്ടാണ് ഇവന്റെ കൂടെ കൂടിയേക്കണത്. ആലോചിച്ച്, ശരിക്കാലോചിച്ച്. കുറെ കാലമായല്ല പാവങ്ങളെ പറ്റിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്ന് മീൻ കിട്ടണേ കുറച്ച് പുളിക്കും. രണ്ടിനെയും ഞാൻ എടുത്തോളാം. അയ്യോ എടുക്കല്ലേ, എടുത്താൽ ഞങ്ങൾ ഒളിവുള്ളൂ. ചെലപ്പത്തോന്നും കടലിൽ ചാടി ചത്താലാന്ന്. ഉള്ളി സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എപ്പോഴെങ്കിലും പുറത്ത് കാണിക്കണ്ടേ? നിങ്ങളുടെ ജീവിതം കാണുമ്പോ കൊതിയ. മിത്രഞ്ജാനെ മാറ്റിയെടുക്കാൻ കഴിയുന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജന്മത്തത് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ദേവ് അരണാണ്ടില്ലേ, ഞാൻ പോണു. നിനക്ക് ക്ലാരെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ എന്റെ കൂടെ നിന്നാ മതി. രണ്ട് പോലീസും ഉണ്ട് കേട്ടാ. രണ്ടല്ല മൂന്നാല് പേരുണ്ടല്ലോ. അത് ഡബിളായി തോന്നണതാണ്. ചെടിയായിട്ട് നടന്നോണം, വല്ലേ കൊളാവും. ഞാൻ അപ്പളാ പറഞ്ഞാലേ നമുക്ക് ഷാപ്പിൽ കിടന്നുറങ്ങാമെന്ന്. നീങ്ങ വാ. ഓ ചാകര മുഖത്ത് കാണാനുണ്ടല്ലോ. നീ കിട്ടിയാ കൂടി കിട്ടിയില്ലേ കൂടി. ഞാൻ പോണു മേരിയെ, ഇത് നേരെയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞു മിത്രഞ്ജയൻ കേക്കൂ. ഇത്ര അടുത്തെന്ന് പറഞ്ഞാൽ കേക്കാം, പക്ഷെ ദൂരോട്ട് പറയാ ഇനി നടന്നാ പറ്റില്ല. ഞാൻ എപ്പോഴാ പറഞ്ഞല്ലോ കുമ്പാരി നമുക്ക് ഷാപ്പിൽ കിടക്കാന്ന്. ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് കേട്ടാ. എന്നെങ്കിലും ഒരു ദിവസം കുടിക്കാതെ വന്നിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു ദിവസം തല്ലും പിടി ഉണ്ടാക്കാതെ വന്നിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിച്ച ഒരു പെണ്ണ് പോരേ കാത്തിരിക്കുന്ന കാര്യം അറിയാവോ? കഴിവൊന്നുമല്ല, മേലും കീഴും നോക്കാതിരിക്കണമെന്നേ ഉള്ളു. ഇനി ഇനി കാത്തിരിക്കാൻ ക്ലാരേനെ കിട്ടത്തില്ല. എന്നെ ഇനി കാണുകയും വേണ്ട. ഞാനിപ്പോ എന്നാ ചെയ്തെന്നാണ് നീ പറഞ്ഞു തരുന്നത്? എന്നെ പെട്ടെന്ന് ദിവസം മെത്രേഞ്ചിനും എത്രയും ചെല്ലാണ്ടാവാൻ പറ്റുവാടി? നിനക്കറിയാലോ എന്നെ. അറിയാം, അതുകൊണ്ടാണ് ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി എനിക്ക് വയ്യ, ഞാൻ പോണു. ഞാൻ എന്നാ ചെയ്യാന്നോട് പറഞ്ഞിട്ട് പാടി. നിങ്ങക്ക് പറ്റുവാ കുടി നിർത്താൻ? അടിയും പിടിയും നിർത്തി നല്ലൊരു മനുഷ്യനാളുവാൻ നിങ്ങക്ക് പറ്റുവാ? നിനക്ക് തോന്നലുണ്ടാ? ഉണ്ട്, എന്നും തോന്നാറുണ്ട്. എങ്ങനെയാടി പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റും? ഒരു രാത്രി ഇരുണ്ട് വിളിക്കുന്ന നേരം മതി, നിങ്ങക്കെ പറ്റുള്ളൂ. എന്നും നിങ്ങൾ ചീത്ത പറയാറുള്ള ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് ക്ഷമ ചോദിക്കും. ഇതുവരെ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസരിക്കേ. സത്യം ചെയ്യേ, ദൈവത്തെ കൊണ്ട് വേണ്ട, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ കടാലിനെ കൊണ്ട് സത്യം ചെയ്യേ. നാളെ മുതൽ പുതിയൊരു മനുഷ്യനാകാമെന്ന് സത്യം ചെയ്യൂ. ഇത്രയും കാലം ഞാൻ ഇങ്ങോട്ട് കേറാറുന്നു തപ്പാണെന്ന്. നേരാണ കർത്താവേ,
ഞാൻ ചെയ്ത തെറ്റാണ്. ഈ മെത്രിഞ്ഞ് അറിയാൻ മേലാത്തണ്ടായിരുന്നു. ഒന്നും പറഞ്ഞു ഞാൻ ആരുമില്ലെന്നറിയാല്ല. കണ്ണു തുറക്കണമെന്ന് അപ്പനും അമ്മേനും കടകെടുത്തോണ്ട് പോയത് കണ്ടു കാണാൻ. പ്രസന്ന് കരഞ്ഞപ്പോ കടൽ വെള്ളം കോരി കുടിക്കണമെന്ന് തുറക്കാര് പറഞ്ഞത് കേട്ടു കാണുമല്ലോ. എന്റെ സ്വഭാവം ഇങ്ങനെയാ. എന്റെ തെറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. ഇടയ്ക്ക് കടപ്പുറത്താട്ടൊക്കെ ഒന്ന് വന്ന് നോക്കണം. അപ്പം മനസ്സിലാകും മെത്രയും എന്തിനാണ് അടിയും പിടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഈ മെത്രയോട് പൊറുക്കണ അച്ഛൻ. ഈ പള്ളി അങ്കണത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ നിന്റെ തെറ്റുകൾ പൊറുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സാമ്പത്തിച്ചു പോയാ. ഇല്ല, എത്തേണ്ട സമയത്തല്ലേ എത്താൻ കഴിയൂ. അത് ദൈവഹിതമാണ്. ഞാൻ കുംഭസാരിക്കണമെന്ന് എല്ലാരും പറഞ്ഞു. എനിക്കതിന് സാധിക്കുക? സാധിക്കും നനേ, സാധിക്കും. പാപങ്ങൾ ഏറ്റു പറയുന്നതിന് ആർക്കും അവസരമുണ്ട്. എന്റെ ജന്മം തന്നെ പാപല്ലേ? ഞാൻ തന്നെ ഒരു തെറ്റല്ലേ? അല്ല കുഞ്ഞേ, അങ്ങനെയൊന്നും പറയരുത്. നിന്റെ തെറ്റുകൾ തിരുത്തപ്പെടാവുന്നതാണ്. വരൂ. മനുഷ്യന് നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത നാടുകാരിൽ അവൾ വരുത്തേച്ച് ഇന്ന് തന്നെ തുമ്പോളി പോയി അവളെ കൊണ്ടുവരണം. എതിർക്കാൻ വരുന്ന ഒരുത്തന്നെ കൈ കാണില്ല. അയ്യോ വേണ്ട മക്കളെ, എടാ ചുമ്മാ വെട്ടിനും കുത്തിനും പോയിട്ട് പോലീസിന് കാശ് കൊടുക്കണ. അപ്പനെ പറയാം, പുറത്തിറങ്ങി നടക്കുന്ന ഞങ്ങളാ. നാട് ഉറപ്പിക്കുന്ന അർത്ഥങ്ങൾ സോളമന്റെ മകളെ ഒരു തെണ്ടി കത്തോണ്ട് പോയെന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ടപ്പാ. അല്ല അങ്ങനാണെങ്കിൽ നിങ്ങ പോയിട്ട് വാ. പക്ഷെ സൂക്ഷിച്ചു വേണം കേട്ടാ പോകാൻ. തുമ്പോളിക്കാർ മുഴുവൻ അവർക്കര കൂട്ടത്തിലാണ്. ആ എടാ പിള്ളാരെ, അങ്ങോട്ട് പോകുന്ന വഴി നമ്മുടെ സി ആർ പിനെയും ആ ലൂക്കാരെ ബാപ്പനെ വിളിക്കാണ്ട് പൊക്കോ. ഒരു വില വിളിക്കട്ടെന്ന് എന്റെ പൊന്നുവിനോണിയെ നീ കിടന്ന് പോവാതെ. പിള്ളാര് പോയിട്ടുണ്ടല്ല, ഒന്നുകിൽ അവൻ തീരും അല്ലെങ്കിൽ ഇവന്മാര് തീരും. സോളമം മുതലായുള്ള മക്കള് പകരം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറയിലുള്ള എല്ലാ വീടുകളും ഒരു പെരേനാണ്. ഒന്ന് വേഗം വന്നിട്ടേ. നമ്മുടെ വില്യംസിനെ കണ്ട അവന്മാര് കൊന്നു കളയും. വേഗം വാമെത്രേ. കാക്കപ്പനെയും തൊന്നിനിച്ചേട്ടനെ അവന്മാരെ തല്ലി വേഗം ചെന്നില്ല. ആ കുഴപ്പമാവും. വാമെത്രേ. ഞാനെല്ലാം നിർത്തിയിരിക്കുകയാണ്. വേണ്ട, oh!
ഒന്ന് ഉണ്ടാക്ക പോകുന്നു. നീ എന്നെ പറഞ്ഞത് അതിന് അതിന്റെ അർത്ഥം ഏത് പട്ടിയുടെ തല്ലുകൊള്ളാന്നാണോ? ദൈവത്തിന്റെ മുമ്പിൽ സത്യം ചെയ്താ പിന്നെ വേണ്ട. തിരുമുമ്പിൽ സത്യം ചെയ്തിട്ട് ഞാനാ പറയണത്. കോകൃത്രം കാണിക്കുന്നവരെ തല്ലിയില്ലെങ്കിലേ ദൈവ ശിക്ഷിക്കുള്ളൂ. ചെന്ന് ചെന്ന് അവന്മാരെ തിരിച്ചടിക്ക്. ചെല്ല് മിത്രം ചായൻ തോൽക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. അവന്മാരെ തിരിച്ചടിച്ചില്ലെങ്കിൽ കാര്യക്കാണ് അതിന്റെ കുറച്ചില്. ഞാൻ സോളമനോട് സംസാരിച്ചതാ. തറവാറിന് ദുഷ്പേരുണ്ടാക്കിയവരെ വെച്ചേക്കില്ലെന്നും പറഞ്ഞ് കലി തുള്ളി നടക്കയാ നിന്റെ ആംഗളമാരെ. വില്യംസിന് സ്വത്തും പണവും ഇല്ലെന്നല്ലേ ഉള്ളൂ? നീ കരയാതെ മാറി. ഈ എടുത്തു ചാട്ടവും ബഹളവും ഒക്കെ കുറെ കഴിയുമ്പോൾ തണുക്കും. അപ്പോ നിന്റെ അപ്പൻ തന്നെ വന്ന് നിങ്ങളെ വിളിച്ചോണ്ട് പോകും. ഇനി അങ്ങോട്ട് പോകണമെന്നില്ല. അപ്പച്ചന്റെ ബംഗ്ലാവിലെ സൗഭാഗ്യത്തെക്കാൾ വില്യംസിനോടൊത്തുള്ള ജീവിതത്തിലാണ് ഞാൻ സന്തോഷം കാണുന്നത്. എല്ലാം ശരിയാകും മാളെ. സമാധാനായിട്ട് പോകൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് അവരോട് അച്ഛൻ ഒന്ന് പറയണം. അവനെ കണ്ടു കേട്ട.
ക്ഷമപ്പെടുത്തും കഴിഞ്ഞില്ല. പല പ്രയത്നവും കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ ആണും പെണ്ണും കേട്ട പ്രയത്നം ആദ്യം കാണുകയാണ് കേട്ടാ. ആ നാഗവല്ലിന്റെ പ്രയോഗം കൂടി അവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവന്റെ ഒരു സുഹൃത്തിന്റെ മോന്ന് ഒന്ന് സഹായിക്കണ്ടോ? സഹായിക്കാൻ പോയാ ഞങ്ങളുടെ ദേഹത്ത് പ്രേതം കയറില്ല എന്ന് വിശ്വസിക്കാൻ പറ്റിയല്ല കേട്ടാ. ഇതങ്ങനെ പെട്ടെന്ന് കയറുന്ന പ്രേതമല്ലാന്ന് നിങ്ങൾ ഒന്ന് പിടിച്ചു തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാനങ്ങോട്ടാണ് പോകുന്നത്. നാട്ടു വേറെ വീണേക്കിനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പിടിച്ചു കൊടുക്കാം. എല്ലാവരും എവിടെയാണ് കുഴപ്പമില്ല. പുഷ്പാംഗത ഐ ഇത് ഞാൻടാ ഞാൻ വലപ്പാട് വേലായുധേട്ടൻ. നീ എണീറ്റേട്ടിയോ? നിനക്ക് ഓർമ്മയില്ലേ വലപ്പാട് ജവഹർത്താക്കീസ് വേലായുധേട്ടൻ? വേറെ നമുക്ക് വീട്ടിലേക്ക് പോവാടാ. നീ എന്നെ വിട മാട്ടിയോ? അനന്നായേ നിന്നെ ഞാൻ കൊല്ലുന്ന എനിക്ക് ആകെപ്പാട് പേടി തോന്നുന്നു. വാശിപ്പുറത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് തുമ്മിച്ചായൻ. നമുക്ക് ഈ കടപ്പുറം വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയാലോ? എന്തിനാണ് നമ്മൾ പേടിച്ചോടണത്? ചാകണമെങ്കിൽ ഇവിടെ കിടന്ന് ചാകാം. ഞാനൊരു കാര്യം ചോദിച്ചാ വില്യംസ് വഴക്കുറയോ? എന്താണ്? നാളെ തൊട്ട് കടപ്പുറം പണിക്ക് ഞാനും പോട്ടെ. അത് വേണ്ട പെണ്ണെ. നിന്നെ കടാപ്പുറം പണിക്കൊന്നും ഞാൻ വിടൂല. ഒരു കുടുംബം പോറ്റാനുള്ള കഴിവ് എനിക്കില്ലാന്ന് തോന്നണ്ട. അയ്യോ അതുകൊണ്ടല്ല, വില്യംസ് മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോ. കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കടാലിനോട് എനിക്ക് എന്നും വാശിയാ. ഒരു ദിവസം കമ്പ വലിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയല്ല. നിന്റെ ബുദ്ധിമുട്ട് കാണുമ്പോഴേ എനിക്ക് സങ്കടമുള്ളൂ. വലിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന പെണ്ണിനെ ഞാൻ. വേണ്ട, അങ്ങനൊന്നും പറയല്ലേ. എനിക്കൊരു ദുഃഖമില്ല. നമ്മളെ വേർപിരിക്കില്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. നേരാണ് നേരെ അർത്ഥങ്കിൽ പുണ്യാളച്ചനാണ് നേര്. അന്ന് എന്റെ മകൻ വിൻസെന്റിന് വേണ്ടി ആലോചനയായിട്ട് വന്നപ്പാ. നിങ്ങൾക്കാർക്കും എന്റെ മകനെ പിടിച്ചില്ല. ഇപ്പൊ ഒരു ഏഴാം കൂലി കൊണ്ടുപോയി പൊറപ്പിക്കുന്നതിൽ ആർക്കും ഒരു നാണക്കേടൂല്ലേ? അങ്ങനെ ഏഴാം കൂലിന്ന് തീർത്തങ്ങാട്ട് പറയാൻ പറ്റുമോ? പണ്ട് നുമ്മ ചെയ്തിരുന്ന ജോലി അവരിപ്പൊ ചെയ്യണം. ഏതായാലും നാറി, ഇനി അതങ്ങ് എവിടെയെങ്കിലും പോയി പൊറുക്കട്ടെ. ഈ അപ്പൻ ഒരു വിവരമല്ലേ അപ്പാ, ഇത് നമുക്ക് മാനക്കേടാണ്. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞ അപ്പം കേക്കത്തുമില്ല. ആ എസ് ഐ ചാർലിയെ വിളിച്ച് വല്ലതും സംതിങ് കൊടുത്താൽ അവൻ രണ്ടിനെ പൊക്കിയെടുത്ത് മുമ്പിൽ കൊണ്ടുവരും. നിനക്കൊക്കെ നിർബന്ധമാണെങ്കിൽ നമുക്കതും കൂടി പരീക്ഷിക്കാം. ഇന്നൊരു കാര്യമുണ്ട്, നമ്മൾ പോലീസിനെ വിളിച്ച് കാശ് കൊടുത്താ അവർ വില്യംസിനെ പിടിച്ചോണ്ട് പോയി ഇടിച്ച് പരിപ്പളക്കും. അത് വിത്തൈ. പിന്നെ അതറിഞ്ഞാണ് പെണ്ണുപോലെ അതിക്രമം കാണിച്ചാല, അത് തകവിത്തൈ. രണ്ടിലും നഷ്ടം നമുക്ക്. അതൊരു വശം സോളമാ. കടപ്പുറത്തെ റൗഡികളുടെ മുമ്പിൽ നമ്മളിങ്ങനെ തോറ്റുകൊടുക്കാൻ പോയാല് നമ്മ മുതലാളിമാരാണെന്നും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ആൾക്കാര് ബോട്ടിൽ മീൻ പിടിക്കാൻ പോയാൽ ഉടക്ക്, നമ്മ മീൻ വാങ്ങാൻ പോയാൽ ഉടക്ക്. ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല സോളമാ. നമ്മ ഒരുമിച്ച് നിന്ന് അവമാരെ ഒതുക്കാമെന്നാണ് എനിക്ക് തോന്നണത്. താൻ വണ്ടി പിടിച്ചോണ്ട് ഓടിക്കരി ഇങ്ങോട്ട് വന്ന് ഇത് പറയാൻ വേണ്ടിട്ടായിരുന്ന. ബുദ്ധിമാനാണേ, ഞങ്ങളുടെ കൊച്ചിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ പോയി കടപ്പുറം നിർത്തിയാല് തനിക്കവിടെ കിടന്നു വിലസാറല്ല. അത് വേണ്ട കേട്ടാ, വേണ്ടേ. അപ്പനെങ്കിലും ഓരോ വാദം പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? അവസാനം അവന്റെ കൊച്ചിനെ കൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ അപ്പം പഠിക്കത്തുള്ളൂ. വല്യമ്മിന്റെ കൂടെ മേരിമോള് നാലഞ്ചു ദിവസം കഴിഞ്ഞെന്നല്ലേ ഉള്ളു. ഒന്നും രണ്ടും പറ്റ എത്ര പെണ്ണുങ്ങളെ കണ്ണികളെന്നും പറഞ്ഞ് ഓരോരുത്തരെ കെട്ടിച്ചയക്കണത്. പോക്കണം കേട് പറയണ മക്കളെ. അപ്പൻ രൂപം കുറയിട്ട്
പണ്ട് നിങ്ങൾക്കടെ അമ്മേനെയും കൂടി ഞാൻ ഒളിച്ചോടി പോന്നപ്പാ. നിങ്ങളുടെ അമ്മാച്ചന്മാര് വന്നാർന്ന് വടിയും തൊഴയൊക്കെ ആയിട്ട്. ചത്താൻ ഇവളെ വിട്ടുകറിയാലെന്ന് പറഞ്ഞപ്പാ അമ്മാച്ചന്മാര് തോറ്റുപോയി കേട്ടാ. പിന്നെ അപ്പം കടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയപ്പാ ഇപ്പൊ ഭയങ്കര ബന്ധമാണ്. അത്രേ ഉള്ളൂ. ആ നാളെ ഇവനും കാശുണ്ടാവുമ്പോ നമ്മ ഇതൊക്കെ മറന്നുപോകും. വിട്ടുകളാ, അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുവാ മുതലാളി. ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞതിൽ വിഷമം തോന്നരുത് കേട്ടാ. ഞാൻ തുമ്പോളിക്കാരനാണ്. തുമ്പോളിക്കടപ്പുറത്ത് എന്ന് മെത്രീഞ്ഞിനെയും വില്യംസിനെയും ഒതുക്കാന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടാ. കടന്നലകട പോലെ കരക്കാറിളകമേ. പിന്നെ എങ്ങനെ അവന്മാരെയൊന്ന് ഒതുക്കോടോ? അതല്ലേ പറഞ്ഞുകൊണ്ട് വരണത്. നമ്മ മെത്രീഞ്ഞിനെ അവിടുന്ന് ഓടിക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. താൻ എന്ത് മണ്ടത്തരമൊക്കെ അവിടെ പറയണത്? നമ്മ പറയുമ്പോ ഓടാനിരിക്കുവല്ലേ അവൻ. ഓടും മുതലാളി, ഓടും. ആദ്യം മെത്രീഞ്ഞിനെയും ക്ലാരേനെയും തമ്മിൽ തെറ്റിക്കുക. തെറ്റിക്കാനും അടുപ്പിക്കാനും ആർക്കും നേരമില്ല. അല്ലാതെ തന്നെ അവനെയൊക്കെ ചവിട്ടി കുഴിച്ചുകൂടാവും. ഞാനും നോക്കട്ടെ. അതൊക്കെ ബുദ്ധിമോശക്കേടല്ലേ മുതലാളി. മുള്ളിനെ മുള്ളോണ്ട് വേണമല്ല എടുക്കാൻ. ഇതൊന്ന് കേട്ടാണ്ടേ. കുഴപ്പം മനസ്സിലാണേ പാതരാക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ. എന്താണ്ട്? ഇങ്ങോട്ട് വാ. എടാ ഇവിടെ നിന്ന് പറയടാ. ഇങ്ങോട്ട് വാന്ന്. നീ എന്നെ കൊല്ലാൻ കൊണ്ട് പോയാണാ? തുമ്പോളിയിലെ ന്യൂസ് സ്റ്റാൻഡി ആയിട്ട് എന്താണ് കാര്യം? ഇങ്ങോട്ടാണ് ഇപ്പൊ ഇവിടത്തെ ന്യൂസ് മുഴുവൻ അത്തിങ്കലും അമ്പലപ്പുഴയിലും പുന്നപ്പുറയിലും ഒക്കെ പാട്ടാണ് കേട്ടാ. എന്ത് പാട്ടിന്റെ കാര്യമാണ് നീ പറയണത്? അപ്പൊ താങ്കൾ വെച്ചിട്ട് ഒന്നും അറിഞ്ഞില്ലേ? ഈ ഭാഷാണം പരദൂഷണം പറയാമെന്ന് കരുതുന്നത് കേട്ടാ. നമ്മുടെ നെത്രീനും ആ പെണ്ണും തമ്മിലുള്ള ഇടപാടൊന്നും ചേച്ചി അറിഞ്ഞില്ലേ? നെത്രീനും ക്ലാരയും തമ്മിലുള്ള സ്നേഹം അടുപ്പം കരക്കാർക്ക് അറിയണതാണല്ലോ. ക്ലാരിയായിട്ടുള്ള കണക്ഷൻ അല്ല. മെത്രീനും വില്യമ്മിന്റെ പെണ്ണും മേരിയായിട്ടാ. നല്ല തൊലി വെളുത്ത സുന്ദരി പെണ്ണിനെ കണ്ട ഏത് പുരുഷന്റെ മനസ്സാ വാറാത്തെ? ഒരാത്തിന് വില്യം കടലിൽ പോയാൽ നല്ല സൗകര്യമായല്ല. ആ ഇതിനു വേണ്ടിയാണല്ല കരക്കാരും മുഴുവനെ എതിർത്തിട്ടും ആ വില്യമ്മിനും മേരീനെ അവന്റെ പുരയിൽ കയറ്റി അവൻ പൊറപ്പിച്ചതല്ലേ. ക്ലാരപ്പെണ്ണുമായി കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ട് അവൻ കാണിക്കണ പണിയെ. ഇനി എന്തിനു കല്യാണം? അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ എന്നും കല്യാണമാണല്ല. ക്ലാരേനെ മടുത്തപ്പ നല്ല ചൊകചൊകാനിരിക്കുന്ന മേരീനെ അടുത്ത് കിട്ടിയത് ആ മെത്രീഞ്ഞിന്റെ ഒരു ഭാഗ്യമേ. എന്തോ കിരിത്തരം കാണിച്ചാലും ഇക്കരയിൽ അവനോട് ചോദിക്കാനും പറയാനും ആരാ? ക്ലാരയ്ക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ എന്റെ ചാലപ്പനെ കൊണ്ട് അവളെ കെട്ടിക്കാന്ന് പറഞ്ഞതാണ് കേട്ട. അപ്പൊ അവക്ക് കടക്കൊമ്പനെ തന്നെ വേണം. കൊമ്പനെ ശരിക്കും പിടിച്ചില്ലെങ്കി കൊമ്പം മലക്കം മറിയൂന്ന് അവൾക്ക് അറിയാൻ മേലല്ല. ആ ഞാനേ ഇപ്പൊ തന്നെ ഒന്ന് പോയിട്ട് വരാൻ കേട്ട. എടുക്കാരെ നീന്നവിടെ നിന്നേടി. എന്താണ് പുതിയ ന്യൂസ് എല്ലാം കിട്ടിക്കാണോ? ഇത് വേറെ ന്യൂസ് അല്ല, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം, എനിക്ക് വേറെ ജോലിയുണ്ട്. എടി ഇതൊന്ന് കേട്ടിട്ട് പോടി, ഇല്ലെങ്കിൽ നീ ദുഃഖിക്കും. തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? പണിയില്ലാഞ്ഞിട്ടല്ല, ഞാൻ ചിലത് കേട്ടതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്കെന്തെങ്കിലും കേട്ടാ മനസ്സിലിരിക്കുകയല്ല. അതുടനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമം തോന്നി. എന്ത് കേട്ടെന്നാണ് പറയണത്? മെത്രീഞ്ഞു ആ മേരിയും തമ്മിലുള്ള ഇടപാട് നീ ഒന്നും അറിഞ്ഞില്ലേ? തോന്നിയാസം പറയരുത്. തോന്നിയാസല്ലടി, നിന്റെ ഈ മെത്രീഞ്ഞിന് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ഈ കൂട്ടുകച്ചവടം നടത്തുന്നു ആരെങ്കിലും കരുതിയ. കൊറേ കാലമായി ഇത് തുടങ്ങിയിട്ട് കേട്ട. കൊറേ മുഴുവൻ പാട്ടാ മതി, ഇനി നീ മാത്രമേ ഇത് അറിയാൻ ബാക്കിയുള്ളൂ. അവളെ കൊറേ കേക്ക് താമസിപ്പിച്ചപ്പോളെ എനിക്ക് സംശയം വന്നു. വില്യംസ് കടലിൽ പോകുമ്പോ അവിടെ എന്താ നടക്കണേന്നാ നിന്റെ വിചാരം? ചിരിയും കളിയും. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. നിന്നെക്കാളും സുന്ദരിയാണല്ലോ അവള്. നല്ല കിളി കിളി പോലത്തെ പെണ്ണിനെ ഒത്തു കിട്ടിയ ഏത് മരയ്ക്കാന്റെ മനസ്സാമടി മാറാത്തത്. രണ്ട് ദിവസം നീ കാറ്റാടിയിലെ താണ്ടന്മാരെ വീട്ടിൽ താമസിക്കാൻ പോയപ്പാ അവർക്ക് കൂടുതൽ സൗകര്യം. ഞാൻ ഏട്ടനെ കൂട്ടാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ട. നീ ആ മെത്രീഞ്ഞനൊന്ന് സൂക്ഷിക്കണോന്ന് പറയാൻ വന്നത്. അയ്യോ അരി അടുപ്പ് കിട്ടിട്ടാണല്ലോ ഞാൻ വന്നത്. ഇപ്പൊ തളിച്ചിടണം, ഞാൻ ഫോണ് കിട്ട.
നിങ്ങൾ വന്നപ്പോ ഇത് വീടായത് കേട്ടാ. ചാരപ്പെണ് നിർബന്ധിച്ചോണ്ടാ ഞാൻ ഈ ചട്ടീങ്കലൊക്കെ വാങ്ങിയത്. ഷാപ്പി എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറക്കം വരുമായിരുന്നുള്ളൂ. നിങ്ങളുടെ കല്യാണം എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? എന്ത് താമസം? ഒരു മിന്നു വാങ്ങാനുള്ള കാശക്കുമ്പോ ചാരങ്ങ കിട്ടും. മതി 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 വേറെയാ ക്ലാരി. എന്തൊന്നും മിണ്ടാതെ പോയത്? ഇന്നവളെ നേറ്റത് അടുത്തോടായിരിക്കും. മെത്രീങ്ങനെ നിക്കാനാകല്ലേ കേട്ടാ. രണ്ടു കുടുംബം നോക്കേണ്ട കരിയാറാണ് അവന് ഇഷ്ട. അതെന്താണ് കൊച്ചുകുഞ്ഞു വിളക്കാറ്? അർത്ഥം വെച്ച് പറഞ്ഞതാണല്ലോ. അതെ, വില്യംസ് കടലിൽ പോയ കുടിയിൽ കാവലിരിക്കണം, മറയത് മൂപ്പൻ കടലിൽ പോയ കാറിക്ക് കാവലിരിക്കണം. അത് കൊച്ചുഞ്ഞാൻ പറഞ്ഞ ന്യായം. പെണ്ണ് കെട്ടിയ പിന്നെ കടലിൽ പോയിട്ടില്ലല്ലോ, കരക്കിരുന്ന് തൊഴിലല്ലേ ഉള്ളു. ആ സൂക്ഷയ്ക്ക് മരുന്നില്ല കേട്ടാ. പെണ്ണിന് നൂറായുസാണ്, പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങാരെ വന്നേ ആണാക്ക് കടലിലേക്ക് കളഞ്ഞേക്കാം. മെത്രീഞ്ചാൻ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാരും കേട്ടല്ല, ഞാൻ പറയുമ്പോ തോന്നു പറയുകയാണ്. ഇത് കണ്ട, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. തേങ്ങ അതുകൂടി കഴിഞ്ഞ മാഷിയിട്ട് നോക്കിയ ഇവനെ കിട്ടാൻ പോണില്ല കേട്ടാ. ഇവളെന്റെ പുറകെ നടക്കണം എന്റെ കുറ്റമാണ്? പുറകെ നടന്നതാണ് എന്റെ കുറ്റം. എനിക്കിത്തിരി തൊലിവെളുപ്പ് കുറവാണല്ല. ആപ്പറത്തിലുള്ളിച്ചുകറത്തിലാണല്ലോ പറഞ്ഞതല്ലല്ല, പറയിപ്പിച്ചതല്ലേ. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അപ്പനും തുറക്കാരും എതിർത്തിട്ടും നിങ്ങളെ സ്നേഹിച്ചത്. നിനക്ക് പ്രാന്താണ്? അതെ, എനിക്ക് പ്രാന്താണ്. നിങ്ങളെ വിശ്വസിച്ച് എനിക്ക് പ്രാന്താണ്. അത് ഞാൻ എന്നാ പറയുകയാണെങ്കിൽ എന്നെ ചോദിക്കും. അവളോട് കുടിയിൽ കാവലി കിടക്കുന്നുണ്ടല്ലോ ഒരുത്തി, ഞാനൊന്നും അറിയണില്ല എന്ന് കരുതണ്ട. നീ എന്താണെന്നാ നീ പറയണത്? തുറയിൽ മുഴുവൻ പാട്ടാണല്ലോ, നാണല്ലല്ലോ നിങ്ങൾക്ക് വല്ലവന്റെയും പെണ്ണിന്. നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചരി? നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഞാനെന്താണ് അവിടെ കാണുന്നത്? നിങ്ങൾ പ്രവേശം നോക്ക്. ഒരേ പോയിട്ട് കടാപ്പുറത്തെങ്ങും കാണാനില്ല. പറയുന്ന മൂപ്പനാണെങ്കിൽ ആദ്യം പിടിച്ചിറക്കാണ്. കാണാതെ പോകാൻ അവളെന്ന കൊച്ചുകുഞ്ഞാണ്, എവിടെയും തണ്ടാൻ പോയി കാണും. വല കഴിയുമ്പോ നീ അവളെ കഴിയുന്നു പറഞ്ഞാണ് മൂപ്പൻ കിടന്ന് നിലവിളിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അങ്ങനെ അവൾ കുടിച്ചിട്ട് പോകാനൊക്കെ പറയുന്നത് ഞാൻ എന്നാ വേണം? ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. നാട്ടാട്ടിയിൽ അമ്മ പൊട്ടിക്കാണെന്ന് നിനക്ക് തോന്നുന്നത്? നിങ്ങൾക്ക്
ക്ലാരയുടെ ശവം കാണാൻ പുറത്തടിഞ്ഞിരിക്കണം. ഞാൻ കണ്ട ആത്മഹത്യ ചെയ്യാനുള്ള തുടക്കാര് പറയണത്. നിങ്ങ സമാധാനിക്കും. കരക്കാരെ മുഴുവൻ പറയണത് മേഘാണ് അവള് കടലിച്ചാരേന്നാ. ഇങ്ങക്ക് കാണണ ഞാൻ കാണിക്കാം. ഒരുത്തൻ പറയാൻ പോടില്ല. വേണ്ട വേണ്ടടാ. പിന്നെ ഞാൻ പോണു. എങ്ങോട്ട്? കരക്കാര് പറയണത് ശരി. ഞാൻ കാണുന്നതായിരിക്കും ചിലപ്പോ അവള് എത്രയും സഹിക്കറിയാമല്ല. ശരിയാ, നിങ്ങ എന്താണ് പറയണത്? പോവാണ്. ഇനി കടപ്പുറത്ത് വയ്ക്കാൻ മെത്രഞ്ഞിന് പോവാണ്ട. പകലും
ആണെങ്കിലും പത്രോസിന്റെ കൊനഷ്ട ബുദ്ധിയിലല്ലേ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയുള്ളത്? അവന്റെ ഒറ്റ ഒരുത്തന്റെ മിടുക്കുകൊണ്ടല്ലേ മിത്രീഞ്ഞ് കരകടന്നു പോയത്? ഇനി ആരാ ഇവിടെ നമ്മളെ എതിർക്കാനുള്ളത്? ആ വില്യം കള്ളക്കഴുതയുടെ കൈയും കാലും തല്ലി ഒടിച്ച് ഇന്ന് രാത്രി തന്നെ മേരിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം. മേരിയെ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം കാര്യം തീർന്നില്ല കേട്ടാ. വേറൊരു കുട്ടൻസ് കൂടി കിടക്കണണ്ടല്ല ക്ലാരയുടെ മരണം. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവൻ ആ പത്രോസ്, അവൻ എന്നെങ്കിലും കൂറുമാറിയ നമ്മളെല്ലാവരും അകത്തു പോകും കേട്ടാ. അതുകൊണ്ട് പത്രോസിനെ ഇനി വെച്ചോണ്ടിരിക്കുന്നത് അപകടമാണ്. അത് ശരിയാണ്. അവൻ എപ്പോഴാണ് ഈ പാഷാണപ്പണി കാണിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അവനെ എന്ത് ചെയ്യണമെന്നാ ഫിലിപ്പച്ചായൻ പറയണത്? അവനെ തട്ടുക, അല്ലെങ്കിൽ ഡെമോക്ലസിന്റെ വാള് പോലെ അവൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. നമ്മള് പറഞ്ഞതാ കേട്ടെന്നാ തോന്നുന്നത്. തെരീടവനെ മറ്റു കളയവനെ. എന്താണ്ട കാര്യം? നീ ഒന്നാണ് ക്ഷമിക്കണം, തുറക്കാൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും. അങ്ങനത്തെ തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. നീ ഓങ്ങാണ്ട് കാര്യം പറയണ. ക്ലാര ക്ലാര കടലിൽ ചാടി തത്തെന്ന് പറയുന്നത് സത്യമല്ല. പിന്നെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ട്. ആ പട്ടി, നിനക്ക് നേരത്തെ പറയാൻ പാടില്ലല്ലോ. പന്ന, നീ എന്താണ് ക്ഷമിക്കണം. ഈ കടാപ്പുറത്തെ ഏതുവെന്നാണ് പിലിപ്പോസ് മുതലാളിയുടെ വീലിംഗ് ഷെഡി വന്ന് വളങ്ങഞ്ഞു കുടിക്കാത്ത? കൊച്ചു മുതലാളിയുടെ ഭാഗ്യമാണ് ഭാഗ്യം. ചന്തയ്ക്ക് വറക്കുവാണ് ഇങ്ങനെ വറക്കണം. ഇത് കയറിയാണല്ലോ. വേണ്ട മുതലാളി, ഇതിന് ഞാൻ കൂട്ടി നിൽക്കാല. ആ മെത്രീ ഞറഞ്ഞ കൊടല് കൊമ്പം തിന്നുവേണ്. ഇത് കുഴപ്പമാണ് കേട്ടാ. എന്റെ കർത്താവേ, അതുകൊണ്ട് കുഴപ്പമില്ല മുതലാളി. മെത്രീഞ്ഞ് കാരണം ക്ലാര ആത്മഹത്യ ചെയ്തെന്ന് തുറക്കാട് കരുതുള്ളൂ. അങ്ങനെ ഒരു കളി ഉണ്ടല്ല. അപ്പ മെത്രീഞ്ഞിനെ തുറക്കാട് പുറത്താക്കും. ഈ തക്കത്തിന് മേരിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോരാൻ സോളമന്റെ മക്കളെ നമ്മൾ സഹായിക്കുകയും ചെയ്യുക. കൊള്ളാം. അപ്പ തുമ്പോളിക്കടപ്പുറം ഫിലിപ്പോസിന് തന്നെ ചെയ്യാം. എന്നെ രക്ഷിക്കണോ? മരുന്ന് മെത്രീനോട് വിവരം പറ. ഒറ്റയ്ക്ക് പോയാന്ന് യുവമാരെ ഞാൻ നോക്കിക്കോളാം. ചെല്ലടാ, ചെന്ന് മെത്രീന്റെ കാല വീഴേ. കൊല്ലറയോനെ.